സാബിരി ഫി ൂൻ എന്നാണ് ആ അധ്യായം വലിയ മാരകമായ നിരവധി ജനങ്ങൾ മരിച്ചു വീഴുന്ന താവൂൻ ആ മഹാമാരിയുടെ സമയത്ത് ക്ഷമിക്കുന്നവരുടെ പ്രതിഫലത്തിൽ പറയുന്ന അധ്യായം താ ഊന് വബാ എന്നിങ്ങനെ നമ്മൾ സാധാരണയായി കേൾക്കാറുണ്ട് വബ എന്ന് പറയുന്നത് ധാരാളം ആളുകൾ മരിച്ചു വീഴുന്ന രോഗത്തിനാണ് അതേ പേര് തന്നെ അതേ വിഷയത്തിൽ ത്ാഗൂൻ എന്നും പറയുന്ന സ്വഭാവമുണ്ട് ഒബാ ഇൽപ്പെട്ടതാണ് ത്ാഗൂൻ എന്നതിലാർക്കും സംശയമില്ല ഏതായിരുന്നാലും ധാരാളം ആളുകൾ മരിച്ചു വീഴുന്ന രോഗങ്ങൾ ക്ഷമിക്കുന്നവരുടെ അധ്യായം എന്ന പേരിലാണ് ഇമാം ബുഖാരി അത് കൊണ്ടുവരുന്നത് ആ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം ബിൻ ബിൻഹദൽ അസ്കലാനി റഹ്മാല്ല ഇങ്ങനെ രേഖപ്പെടുത്തിയതായി കാണാം ഐസബു വക്കാ ബിഹി ഔ വീ ബലദിൻ ഹു മുക്കിമുൻ ബിഹാ ആ രോഗം ഒരു വ്യക്തിയിൽ സംഭവിക്കട്ടെ അല്ലെങ്കിൽ അദ്ദേഹം ജീവിക്കുന്ന നാട്ടിൽ സംഭവിക്കട്ടെ രണ്ട് സമയത്തും ക്ഷമ ആവശ്യമുണ്ട് ആ ക്ഷമിക്കുന്നവരുടെ പ്രതിഫലം പറയുന്ന അധ്യായം ശേഷം ഐസ്റതിാഹു അന്നഹ നബി സലാഹു അലൈഹി വല്ല തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് അന്നഹ സലത്ത് റസൂൽ അള്ളാഹി സലാഹു അലി വസ്ല്ലം അനി താവൂനി അയസ് ഉള്ളാഹു അൻഹ പ്ലേഗ് രോഗത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ താവൂൻ രോഗത്തെ സംബന്ധിച്ച് റസൂൽ അള്ളാഹി സലഹുവിസ്ലം തങ്ങളോട് ചോദിച്ചു ഫാഹ്ബർഹാൻ നബീല്ഹുഖാൻ ആദാബൻസു എബ അസുഹുല്ലാഹു അലമ്യഷാദ് നബി സലാഹു അലി സ്വലമ തങ്ങൾ പറഞ്ഞു അത് അള്ളാഹു സുബാനഹുഅല ഉദ്ദേശിക്കുന്നവർക്ക് ഇറക്കുന്ന ഒരു ശിക്ഷയായിരുന്നു ഫജാലഹുല്ലാഹുറമിൽ മുമിനീൻ എന്നാൽ അത് വിശ്വാസികൾക്ക് സംഭവിക്കുമ്പോൾ അള്ളാഹു അതിനെ അനുഗ്രഹമാക്കുകയാണ് ഫലൈസമിൻ അബുദീൻ യഹു താൻ ഏതൊരാളും അദ്ദേഹം ഈ രോഗം സംഭവിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകുന്നു ഫയം കുലദിഹി സ്വാമിറൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ക്ഷമിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു യാത്ര ഒഴിവാക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ ക്ഷമിച്ചു കൊണ്ട് താമസിക്കുന്നു എന്നാൽ നാട്ടിൽ പോരാ വീട്ടിലിടങ്ങിയിരിക്കണം എന്നാണ് ഇപ്പോൾ പല രാഷ്ട്രങ്ങളിലും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഇമാം അഹമ്മദ് റതി അള്ളാഹു റിപ്പോർട്ടിൽ ഫി ബലതിഹി എന്ന സ്ഥലത്ത് ഫി ബൈത്തിഹി എന്നാണുള്ളത് അദ്ദേഹം ഒരാൾ രോഗം സംഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്നു അവിടെ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു റിപ്പോർട്ട് ഹജർ തങ്ങൾ ഉദ്ധരിക്കുന്നു മിനൽ രോഗം സംഭവിച്ച ഇത്തരം രോഗം സംഭവിച്ച നാട്ടിൽ നിന്ന് പുറത്തു പോകാതെ ആ നാട്ടിൽ തന്നെ അവൻ നിൽക്കുന്നു അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ അവൻ വീട്ടിൽ തന്നെ നിൽക്കുന്നു അങ്ങനെ ഒരാൾ ക്ഷമിക്കാനൊരുങ്ങിയാൽ അവൻ ഉറപ്പിക്കുന്നുണ്ട് അള്ളാഹുത്താല അവന് കണക്കാക്കിയതല്ലാതെ അവന് സംഭവിക്കുകയില്ല എന്നവൻ ഉറപ്പിക്കുന്നുണ്ട് അതോടുകൂടി തന്നെ ആ ഉറപ്പുള്ളതോടുകൂടി തന്നെ അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ അവൻ്റെ നാട്ടിൽ നിന്ന് പുറത്തു പോകാതെ അവൻ ക്ഷമിച്ചു നിൽക്കുന്നു എന്നാലില്ല കാനല ഹോമി സിരു അജിരി ഷഹീദി അവന് ഷഹീതിൻ്റെ പ്രതിഫലം പോലെ ലഭിക്കുന്നതാണ് അല്ലാതെയല്ല അഥവാ ഷഹീദിന് ലഭിക്കുന്ന പ്രതിഫലം പോലെയുള്ള പ്രതിഫലം ഒരു രക്തസാക്ഷിക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലെയുള്ള പ്രതിഫലം വീട്ടിൽ നാട്ടിൽ പുറത്തെവിടെയും പോകാതെ താമസിക്കുന്ന അടങ്ങിയിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുമെന്ന് നബിസലല്ലാഹു അലൈവിസ്ലം തങ്ങൾ ഓഫർ പ്രഖ്യാപിക്കുകയാണ് ഇപ്പം ലോകത്ത് ഇന്ന് പല രാഷ്ട്രങ്ങളിലും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് ആളുകൾ വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്തു പോകാതെ ഇരിക്കുമ്പോൾ ആരും വ്യാപകുലപ്പെടേണ്ടതില്ല കാരണം അങ്ങനെ ഇരിക്കുന്നവർക്ക് വലിയ പ്രതിഫലം നബി അള്ളാഹു അലൈഹി വസ്ലം തങ്ങൾ വാഗ്ദത്തം ചെയ്യുകയാണ് കാരണം അങ്ങനെ ഇരിക്കുന്നതിന് പിന്നിൽ ഒരുപാട് ഗുണങ്ങൾ സമൂഹത്തിന് ലഭ്യമാകാനുണ്ട് അതൊരു സാമൂഹിക കടപ്പാടാണ് എല്ലാവരും ആ ആജ്ഞ അനുസരിക്കേണ്ടതാണ് നബി അല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ നബിയുനൽ അൽ ആമിർ ഉന്നാഹീഫ് അല അഹദുൻ അബർ റഫീ കൗലി ലാമിൻഹു അല ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യവും പറഞ്ഞു തരാതിരുന്നിട്ടില്ല നമുക്ക് ആവശ്യമുള്ളതെല്ലാം പറഞ്ഞു തന്ന നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളാണ് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ നാട്ടിൽ നിന്ന് പുറത്തു പോകാതെ അവരവർ ക്ഷമിച്ചിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതിന് ധാരാളം കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ കൽപ്പന ധിക്കരിക്കുന്നത് കടുത്ത തെറ്റാണെന്നും അത് ഹറാമാണെന്ന് വരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നബി നബിസ്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ നിർദ്ദേശം ആരും ചെവിക്കൊള്ളാതിരിക്കാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും പൂർണ്ണമായും നിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇബാം ഖസാലി റസിലാഹു അൻഹു അതിനെ സംബന്ധിച്ച് പറയുകയാണ് ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് വീടുകളിൽ നാടുകളിൽ നിന്ന് പുറത്തു പോകാതിരിക്കണം എന്നത് എന്തിനാണ് നബിസ് അള്ളി സങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് എന്നതിനെ സംബന്ധിച്ച് മാം ഗസാലി അദ്ദി അള്ളഹിനെ വിശദീകരിക്കുകയാണ് അൽ ഹവാ ഉലായ് അലുറുബിൻ ഹൈസ് മുലാഖാത്തുഹുൽ ലാഹിറൽ ബദൻ വായുവിലൂടെ രോഗം അല്ലെങ്കിൽ രോഗത്തിൻ്റെ കാരണം അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യത കുറവാണ് ബൽമിൻ ഹൈസു ദിസ്സിൻ ഷാഖ് പക്ഷേ മനുഷ്യൻ്റെ നാശാധ്വാരത്തിലൂടെ മൂക്കിലൂടെ വായിലൂടെ അങ്ങനെയൊക്കെയാണല്ലോ രോഗം പകരുമെന്ന് ഇപ്പോൾ പറയുന്നത് മഹാനവറുകൾ പറയാണ് അങ്ങനെ കടക്കുന്ന മൂക്കിലൂടെ കടക്കുന്ന ആ രോഗത്തിൻ്റെ കാരണം ഫയസ്ൽ ഉൽ അൽ ഖൽബിഅറ്റി ഫയുസ് ഫയ്യുഅസിഫുൽ ബാത്തിനി വലായിൽ ബാത് മൂക്കിലൂടെ അല്ലെങ്കിൽ തൊള്ളയിലൂടെ തൊണ്ടയിലൂടെ കടക്കുന്ന ഈ പ്രശ്നം അത് ശരീരത്തിൻ്റെ പുറത്ത് പെട്ടെന്ന് ബാഹ്യമായി അനുഭവിച്ചു കൊള്ളണം എന്നില്ല അത് ഉള്ളിലേക്ക് കടന്നു ചെന്നതിന് ശേഷം പിന്നീടായിരിക്കും അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ മിനൽ ലാ ബിഹി അങ്ങനെ വരുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ അണു കടന്നത് അവൻ അറിയുന്നില്ല അവന് കുറേ സമയം കഴിയുമ്പോൾ അല്ലെ കുറേ ദിവസം കഴിയുമ്പോഴാണ് ഇവൻ ഈ സംഭവം സംഭവിച്ചു എന്നത് മനസ്സിലാകുന്നത് അപ്പോൾ അവൻ ഉള്ള നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അതിൻ്റെ ദൂഷ്യവശം ഉണ്ടാവുകയാണ് അതുപോലെ ഇല്ലാത്ത സ്ഥലത്തേക്ക് ഒരാൾ കടന്നു വരുമ്പോഴും ഇത് സംഭവിക്കുകയാണ് അതുകൊണ്ട് ആണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് ഇമാം ഗസാലി റസാലുറിയുല്ലാൻഹു ഏകദേശം ആയിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ഇമാം ഗസാലി റസാലുറിയുളാഹുൻഹു ഇന്ന് നമ്മോട് ഡോക്ടർമാർ പറയുന്ന കാര്യം രേഖപ്പെടുത്തിയതായി ഇമാം ഇബിൻ ഹജ് അസ് കലാൻ റഹിമഹുല്ല അവിടുത്തെ ഫത്തുഹുൽബാരിയിൽ തന്നെ സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും മഹാനവറുകൾ ഒന്നും കൂടി പറയാണ് വയോന്താ ഫുലാധാരിക്ക ഇത്തരം രോഗമുള്ള സ്ഥലത്തേക്ക് ആരും അങ്ങോട്ട് ചെല്ലരുതെന്നും അവിടെയുള്ള ആരും ഇങ്ങോട്ട് വരരുതെന്നും നബിസ് അല്ലാതെ നിർദ്ദേശിച്ചതിൻ്റെ മറ്റൊരു ഹിക്കുമത്ത് അതിലുള്ള തത്വം അന്നഹു ലൗ ലൗ റഹസുഖിസ് അലിഅഹിൾ ഖുറൂജി ലബഖ്യൽ മർദ അവിടെയുള്ളവരാരും ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞതിൽ മറ്റൊരു രഹസ്യം കൂടിയുണ്ട് കാരണം അവിടെയുള്ള ആരോഗ്യമുള്ളവരെല്ലാം ആ നാട് വിട്ട് പുറത്തേക്ക് പോയാൽ അവിടെയുള്ള രോഗികൾ അവരെ ശുശ്രൂഷിക്കാനും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ആരുമില്ലാതെ അവർ ഒറ്റപ്പെട്ടു പോവുകയും അവർക്ക് നാശം സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് ആ പ്രദേശത്തുള്ളവർ ഇങ്ങോട്ട് ഇറങ്ങി വരാനും പാടില്ല ഇവിടെയുള്ളവർ അങ്ങോട്ട് പോകാനും പാടില്ല അങ്ങനെയാണ് നബി നബിസാഹു അലൈഹി വല്ല തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ ഇന്നിപ്പോൾ രോഗം ബാധിച്ച ആളുകളും രോഗമുണ്ടാകാൻ സാധ്യതയുള്ള ആളുകളും അവരെ ഒറ്റപ്പെടുത്തി ഒരു പ്രത്യേക സ്ഥലത്ത് ഇരുത്തി ചികിത്സിക്കുക എന്ന ഒരു രീതി കാണുന്നുണ്ട് അതും യഥാർത്ഥത്തിൽ നമ്മുടെ കിതാബുകളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നബി സല അലൈഹി അലൈവല്ല തങ്ങളുടെ ഈ നിർദ്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കി തന്നെ പ്രവർത്തിച്ച സഹാബത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പാഠമായി എടുത്തു ധരിച്ചിട്ടുണ്ട് മഹാനായ ഒമർബുൽ ഖത്താബ് റതി ഉള്ളഹു അൻഹു അറിയിച്ച അറിയിപ്പ് കത്തിൽ രേഖപ്പെടുത്തിയതായി ഇമാം ഇബിൻ ഹജൽ അസ്കലാൻ റഹിമൂലിനെ രേഖപ്പെടുത്തുകയാണ് അമ്മ ഫൈനക്ക നസൽത്ത് ബിൽ മുസ്ലിമിന് അർതൻ ഗമീഖത്തൻ നിങ്ങളിപ്പോൾ ആ രോഗമുള്ള പ്രദേശത്ത് നിങ്ങളുള്ള സ്ഥലം ശുദ്ധവായു ലഭിക്കാത്ത ഒരു പ്രദേശത്താണ് ആളുകളെയും കൊണ്ടുള്ളത് അതുകൊണ്ട് ഫർഫാഹം വില അറുദ്ൻ സുഹത്തിൻ നിങ്ങൾ നല്ല ശുദ്ധവായു ലഭിക്കുന്ന കൂടുതൽ സൗകര്യമുള്ള സ്ഥലത്ത് ജനങ്ങളെ അങ്ങോട്ടേക്ക് മാറ്റി താമസിപ്പിക്കണം എന്ന് നബി സലാഹു അലൈ വസ്സലമ തങ്ങളിൽ നിന്ന് കിട്ടിയ ഈ നിർദ്ദേശം സ്വീകരിച്ച ഒമർമുൽ ഖത്താബ് അലി അള്ളാഹനു വിശദീകരണമായി പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അതെന്തിനു വേണ്ടിയാണ് ശുദ്ധവായി ലഭിക്കുന്ന പ്രത്യേകമായ സ്ഥലത്ത് അവിടെ തന്നെയും മറ്റൊരു റിപ്പോർട്ടിൽ വ്യത്യസ്തമായി തെഫിരീക്ക് ചെയ്യണം എന്ന് തന്നെയും നമുക്ക് ചില സഹാബത്തിൻ്റെ അമൃമുല്ലാസലാഹിനെ പോലുള്ള മഹാന്മാരുടെ ഉപദേശം കാണാൻ സാധിക്കും വെവ്വേറെ താമസിപ്പിക്കണം എന്ന് തന്നെ മഹാന്മാരായ സഹാബികൾ അന്ന് ഉപദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണുന്ന ഈ കാര്യങ്ങളെല്ലാം നബിസലാഹു അലൈസ്ലാം തങ്ങളും സഹാബത്തും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അനിവാര്യ വിഷയങ്ങളാണ് അത് പാലിക്കുന്നതിൽ ഒരിക്കലും ആര് പിന്നോട്ട് പോയാലും മുസ്ലിംകൾ പിന്നോട്ട് പോകാൻ പാടില്ല എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇന്നഹാദ രജിസുൻ മിസലുസ് സാധാരണയായി മലവെള്ളം വരുമ്പോൾ ആ മലവെള്ളത്തെ എനിക്ക് കീഴടക്കാൻ കഴിയും എന്ന് ഉദ്ദേശിക്കുന്ന പലരും അതിൽ അബദ്ധത്തിൽപ്പെട്ട് മലവെള്ളത്തിൽ മരണപ്പെട്ടു പോകാറുണ്ട് ഇതുപോലെ ഇയാണ് ഈ രോഗം ഒമിസരൻ നാരി തീ പോലെയുമാണ് മനക്കാമ അഹർക തീ പിടിക്കുന്ന സ്ഥലത്ത് അവിടെ എനിക്കത് സംഭവിക്കില്ല എനിക്കത് കിട്ടുകയില്ല എന്നൊക്കെ വിചാരിച്ച ഒരാൾ നിന്നാൽ അദ്ദേഹത്തിനെ അത് കരിച്ചു കളയാൻ സാധ്യതയുണ്ട് എന്നും മുങ്കാമികളായ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ അമൃബ് മുൻ അസറുല്ലാഹൻ പോലത്തെ സഹാബത്ത് പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും തീ പടരുന്നത് പോലെ പടരും എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട് തീ പടരുമ്പോൾ ആ തീയുമായി അകലം പാലിച്ചുകൊണ്ട് ആകുമ്പോഴാണല്ലോ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക അടുത്താകുമ്പോൾ തീ അതിലേക്ക് ആളിക്കത്തുമ്പോൾ അതിലേക്കും കൂടി കത്തൽ വ്യാപിക്കാൻ കാരണമാകും അപ്പോൾ വ്യാപനം തടയുന്നതിന് വേണ്ടി ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ സ്വീകരിക്കുന്ന നമ്മുടെ രാജ്യങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അതിസ്ലാമികമാണ് അതിന് പൂർണ്ണമായി ഇസ്ലാമിൻ്റെ പിന്തുണയുണ്ട് നമ്മുടെ പ്രമാണങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ഇങ്ങനെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് അവരവർ വീട്ടിലിരിക്കണം നാട്ടിൽ നിന്ന് പുറത്തു പോകരുത് എന്ന കൽപ്പന നബിസലല്ലാ ഹരിസങ്ങൾ രോഗമുള്ള സ്ഥലത്താണ് പോകരുത് അവിടെയുള്ള ആരും ഇങ്ങോട്ട് വരരുത് എന്ന് നിർദ്ദേശം സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ഫതഹുൽബാരിയിൽ നമുക്ക് കാണാം പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞു അഹ്റുമുൽ ഖുറൂജു മിൻ രോഗമുള്ള സ്ഥലത്ത് നിന്ന് പുറത്തു പോകൽ ഹറാമാണ് ലുലാഹിറിൻ്റെ ഹീസ് സാബിത് ഫിൽ ഹദദീസിൽ മാതിരി എത്തി കഴിഞ്ഞു ഹദീസ് ഷഹിയായ ഹദീസുകളിൽ വിരോധം വ്യക്തമായതിനു വേണ്ടി വഹാദാഹു വഹാദാഹുർജ്യന്ത ഷാഫിയഹ്യം ഷാഫഇ മദ് ഹബിലും മറ്റു പണ്ഡിതന്മാരെടുക്കലും ഇതാണ് പ്രബലമായ അഭിപ്രായം എന്ന് മാത്രമല്ല അങ്ങനെ രോഗമുള്ള സ്ഥലത്ത് നിന്ന് രോഗമില്ലാത്തൊരു സ്ഥലത്തേക്ക് ആളുകൾ ഓടിപ്പോയാൽ ആ ഓടിപ്പോകുന്നതിനെ സംബന്ധിച്ച് അതൊരു യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടുന്നത് പോലെയാണ് എന്ന് പറഞ്ഞതായും ഹരീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിൽ വലിയ താക്കീതുണ്ടെന്നും കൂടി പണ്ഡിതന്മാർ രേഖപ്പെടുന്നുണ്ട് ആകയാൽ നമ്മൾ നിയമപരമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കൽ നമുക്ക് മതപരമായി തന്നെ നിർദ്ദേശമില്ലെങ്കിൽ തന്നെ പാലിക്കേണ്ട കാര്യമാണ് എന്നാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചതിൻ്റെ ആകത്തുക എനിക്ക് കൂടുതലായി അതിനെ സംബന്ധിച്ചിപ്പോൾ സംസാരിക്കുന്നില്ല അന്ന ഉമർ അറാദ ബിർജു തർക്കൽ ഇൽഖല ഹെലുക്കത്തി പരിശുദ്ധ ഖുർആാൻ അള്ളാഹു താല ലാത്തുൽക്കും ഇദീക്കും ഇലത്ത് ഹെലുക്ക നിങ്ങൾ നാശത്തിലേക്ക് പോയി ചാടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആണ് ഇവിടെയും ഫഹുഅക്കമൻ അറാദ ദുഹൂലീല ദാരിൻ ഫറാബിഹാ മസലൻ ഹരീഖൻ താദർത്തഫുഹു ഫാദല ദുഹുലിഹാലി അല്ലായുസ് ഇ ബഹു അമർ അലി ലാഹനും രോഗമുള്ള സ്ഥലത്തേക്ക് പോകാതെ തിരിച്ചു പോകുന്നത് തീ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ തീ പിടിച്ചാൽ ആ തീ പിടിച്ച സ്ഥലത്ത് കയറി അതണക്കാൻ സാധിക്കില്ലെങ്കിൽ അവിടെ അകന്നു നിന്ന് തീ കെടുത്താൻ എങ്ങനെ കഴിയും എന്ന് ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചതാണ് കാരണം നാശത്തിലേക്ക് ചന്തിയാടാൻ പാടില്ല എന്നതാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അമർ അതി അള്ളാഹുന്നുവിനോട് ഈ കാര്യം അബൂബൈദർ അലി അള്ളാഹന്നു തന്നെ ആദ്യം ഉണർത്തിയിരുന്നു അങ്ങനെ ഉണർത്തിയപ്പോൾ അമർ റതി അള്ളാഹുന്നു വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചർച്ചയിൽ ചിലർ തിരിച്ചുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ അബൂ വബൈദർ അള്ളാഹൊന്ന് അവരുടെ അഭിപ്രായത്തിലേക്ക് തിരിയുകയും പക്ഷേ അമർ അതി അള്ളാഹുന്നു കൂടുതൽ എക്സ്പീരിയൻസുള്ള പ്രായം ചെന്ന മുഹാചരിങ്ങളായ സഹാബികളെ വിളിച്ച് അതിനെ സം ഖുറൈസികളെ ആയ സഹാബികളെ വിളിച്ച് ചർച്ച ചെയ്ത് അവസാനം അവിടെ നിന്ന് തിരിച്ചു പോരാൻ രോഗമുള്ള സ്ഥലത്തേക്ക് കയറാതെ തിരിച്ചു പോരാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ അബു അബൈദർ റതി ഉള്ളാഹു അൻഹു നേരത്തെ മറ്റുപരുടെ അഭിപ്രായത്തിൽ ഉരുത്തിരിഞ്ഞതുപോലെയുള്ള അഭിപ്രായം ചോദിക്കുകയും അതിനെ ഉമർ റതി റതിാഹു അൻഹു അതിന് മറുപടി പറയുകയും അതിനുശേഷം അബ്ദുറഹ്മാൻ ബിൻ അഫുറുല്ലാഹുനുദിനബിസല്ലാഹ്നങ്ങളുടെ നിർദ്ദേശത്തിൽ തന്നെ ഉണ്ട് എന്ന അറിവ് ഹരീസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതായി നമുക്ക് കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആകയാൽ നമ്മൾ ഇന്നത്തെ നിയമങ്ങളെല്ലാം പാലിക്കൽ നമുക്ക് നിർബന്ധമാണ് അത് മതപരമായി തന്നെ നിർബന്ധമാണ് നാം ഈ ക്ഷമിച്ച് വീട്ടിലിരിക്കുന്നതിനും നാട്ടിലിരിക്കുന്നതിനും റൂമിലിരിക്കുന്നതിനുമൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു ക്ഷമയാണ് എന്ന് ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്ത ഹദീദ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് നമുക്ക് മനസ്സമാധാനത്തിന് വകുപ്പ് നൽകുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യർ അക്രമങ്ങളും അനീതികളും അഴിമതികളും തെറ്റുകളും തെറ്റുകളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നതും ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നം തൊലുഹറിൽ ഫാഹിസത്ത് ഫീ കോൺ കത്തു ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ വഷളായ തെറ്റുകൾ വ്യഭിചാരം അതുപോലെ സ്വർഗസംഭോഗം അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം വഷായ തെറ്റുകൾ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്നു അത് പരസ്യമായി തന്നെ ചെയ്യാൻ അനുമതി ലഭിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം വരുമ്പോൾ ഇല്ലാ ഫഷാ ഫഹിം താൻ ഉല്ലത്തീലം തിഖുൻ മലത്തഫി അസ്ലാ ഫഹിം മുൻഗാമികളിൽ ഇല്ലാത്ത പല രോഗങ്ങളും അതുപോലെ ഇത്തരം പകർച്ച മാരികളും സംഭവിക്കുമെന്ന് ഹരീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ വലാ ഫഷാഫ് സിനാ ഫിഹൗമിനില്ലാ ഖസ്റഫിമുൽ മൗത്ത് വ്യഭിചാരം വർദ്ധിക്കുമ്പോൾ മരണം വർദ്ധിക്കുന്ന സംഗതികൾ ഉണ്ടാകും എന്നും അതുപോലെ വ്യഭിചാരവും പലിശയും ഒരു നാട്ടിൽ ഉണ്ട് വ്യാപിക്കുമ്പോൾ അത് പരസ്യമാകുമ്പോൾ അവർക്ക് അത് അള്ളാഹുൻ്റെ അതാപിറങ്ങുമെന്നും അതുപോലെ തുടങ്ങി ധാരാളം ഹദീസുകളിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇത്തരം അതാബുകൾക്ക് കാരണമാകുന്നത് പ്രത്യേകിച്ചും ദുർബലന്മാരായ ആളുകളെ അക്രമിക്കുക ആട്ടിയോടിക്കുക അതുപോലെ പാവപ്പെട്ടവരെ എന്തും ചെയ്യാൻ എന്നതിൽ യാതൊരു മടിയുമില്ലാതിരിക്കുക അക്രമങ്ങൾ നടത്തുക അതുപോലെ നിരപരാധികളെ ക്രൂശിക്കുക വ്യഭിചാരം നടത്തുക പലിശയിൽ മുഴുകി കുളിക്കുക അതുപോലെയുള്ള തെറ്റുകൾ വരുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കോപം സമൂഹത്തിൽ ഉണ്ടാകുന്നത് അങ്ങനെ വരുമ്പോൾ നിരപരാധികളായ നല്ല ജനങ്ങളും അതിലുൾപ്പെടും അത് സ്വാഭാവികമാണ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ കാലത്ത് തൂഫാൻ എന്ന് പറയുന്ന പ്രളയം വന്നപ്പോൾ ആ പ്രളയം കാരണത്താൽ കായബാ ഷരീഫിൻ്റെ ബിൽഡിങ് പൊളിഞ്ഞു പോയിട്ടുണ്ട് അതൊരു കാര്യ ശിക്ഷ ഇറങ്ങുമ്പോൾ അത് നല്ലതിനും അല്ലാത്തതിനും അത് ബാധിക്കും കാരണം ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ് ഇവിടെ തന്നെ ഓരോ ശരിയും തെറ്റും സത്യവും അസത്യവും വേർതിരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉള്ള ഒരു രൂപമല്ല മറിച്ച് തെളിവുകൾ കൊണ്ടും ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടുമാണ് മനുഷ്യൻ തെറ്റിനെയും ശരിയെയും അതുപോലെ ശരിയായ വിശ്വാസത്തെയും ശരിയല്ലാത്ത വിശ്വാസത്തെയും കണ്ടെത്തേണ്ടത് അല്ലാതെ അപ്പോഴിറങ്ങുന്ന പ്ര വിഷയങ്ങളെക്കുറിച്ച് പ്രകൃതി പ്രകൃതിപരമായ വിഷയങ്ങളിലൂടെയല്ല മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു രംഗം വരുമ്പോൾ അതിൽ ക്ഷമിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അവർ സജ്ജനങ്ങളാകുമ്പോൾ ഭക്തിയുള്ളവരാകുമ്പോൾ അവർ വിശ്വാസികളാകുമ്പോൾ അവർക്ക് അള്ളാഹുത്താല ഷഹീദിൻ്റെ പ്രതിഫലം വാഗ്ദത്തം ചെയ്യുകയാണ് അതുകൊണ്ട് നിരപരാധികളായ ആളുകളും പെട്ടുപോകാൻ സാധ്യതയുണ്ട് അതിനാൽ അതിൽ നിന്നെല്ലാം പരമാവധി രക്ഷ നേടാൻ നബീസ് അള്ളാഹു നിങ്ങൾ നിർദ്ദേശിച്ച എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ ചെവിക്കൊള്ളേണ്ടതുണ്ട് ആ നിർദ്ദേശം തന്നെയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ നമ്മളാരും അതിനോട് പുറന്തിരിഞ്ഞ് നിൽക്കരുത് എന്ന് പ്രത്യേകമായി ഈ സമയത്ത് ഉണർത്തുകയാണ് ഇനി പറയാനുള്ളത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പരിശുദ്ധ കുർആരിൽ ഏഴ് ആഴ്ചകളിൽ ഒരാഴ്ചയുടെ പേരിൽ മാത്രമാണ് ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത് സൂറത്തുൽ ജുമാ വേറെ ആഴ്ചകളുടെ പേരിൽ സൂറത്തുകൾ ഇറങ്ങിയിട്ടില്ല ആകെ രണ്ട് ആഴ്ചകളുടെ പേര് മാത്രമേ ഖുർആാനിലുള്ളൂ ഒന്ന് സബത്ത് ശനിയാഴ്ച മറ്റൊന്ന് ജുവ വെള്ളിയാഴ്ച ഏതായിരുന്നാലും ശരി ആ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബഹുമാനം ഖുർആാനിലും ഹദീസിലും പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒസമായി ഇദാത്തിൽ ബുറൂജ് വലിയ ഔമിൽ മൗദ് വഷാഹിദി മ മഷൂദ് എന്ന അള്ളാഹുവിൻ്റെ സത്യം വിവിധ മണ്ഡലങ്ങളുള്ള നക്ഷത്ര മണ്ഡലങ്ങളുള്ള ആകാശത്തെ തന്നെയാണ് സത്യം വൽ യൗമിൽ മഹൂദ് അന്ത്യനാൾ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം അന്ത്യനാൾ തന്നെയാണ് സത്യം വ ഷാഹിദിൻ വ മസ്ഹൂദ് ഈ ഷാഹിദ് മസ്ഹൂദ് എന്നതുകൊണ്ട് ഉദ്ദേശം പല തഫ്സീറുകളുമുണ്ട് അതിൽ ഒരു തഫ്സീർ നബി അല്ലി വസ്ലം തങ്ങളിൽ നിന്ന് ധരിക്കപ്പെട്ട ഒരു തഫ്സീർ വൽ യൗമുൽ മസ്ഹൂദ് ഹു യൗമു അറഫ മസ്ഹൂദ് ദിവസം എന്ന് പറഞ്ഞത് അർഫ ദിവസമാണ് ഷാഹിദ് യൗമുൽ ജുമാ ഷാഹിദ് എന്ന് പറഞ്ഞത് ജുമാ ദിവസമാണ് മസഹൂദ് എന്നാൽ സാക്ഷിയാക്കപ്പെടുന്ന ഹാജറാക്ക ഹാജരാക്കപ്പെടുന്ന ദിവസം എന്നാണ് ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഹാജരാകുന്ന ദിവസമാണല്ലോ അറഫ അതേപോലെ ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷിയാകുന്നത് എന്നാണ് അതിൻ്റെ നേരെ അർത്ഥം അതായത് വെള്ളിയാഴ്ച ദിവസം പുണ്യകാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ആ ദിവസം സാക്ഷിയാകുന്നതാണ് അത് അതുകൊണ്ട് തന്നെ ആ ദിവസത്തിന് വെള്ളിയാഴ്ചയ്ക്ക് ഷാഹിദ് എന്ന് കുറ പേര് പറയുകയാണ് ഇതേപോലെ മറ്റൊരു റിപ്പോർട്ടിൽ അക്സിറു അലിയമിൻ സലാത്ത് യോമൽ ജുമാഅ എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട് എൻ്റെ പേരിൽ ധാരാളം സലാത്ത് ചൊല്ലണം വെള്ളിയാഴ്ച ഫൈൻഹു യോമുൻ മസഹൂദൻ തസഹുദ് കുൽ മലായിക്ക വെള്ളിയാഴ്ചയ്ക്ക് മസഹൂദ് എന്നും പേരുണ്ട് കാരണം മലക്കുകൾ ഹാജരാകുന്ന ദിനം എന്നതുകൊണ്ടാണ് മഷൂദ് എന്ന ഖുർആാൻ അതിനെ സംബന്ധിച്ച് പ്രയോഗിച്ചത് അങ്ങനെയും തഫ്സീറുണ്ട് ഈ മൂന്ന് ദിവസങ്ങൾക്കും കയ്യാമത്ത് നാളിനും അതുപോലെ ഈ മൂന്ന് ദിവസം അറഫ ദിവസത്തിനും ജുമാ ദിവസത്തിനുമെല്ലാം മസഹൂദ് എന്നും ഷാഹിദ് എന്നും പേര് പറയാൻ വകുപ്പുണ്ടെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായിരുന്നാലും ആ വെള്ളിയാഴ്ച ദിവസത്തെ എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം മാ തൊലായത്ത് ഷംസുൻ വല ഖർബത്ത് അല അഫുൻ യോമിൽ ജോ ആറ്റി വെള്ളിയാഴ്ച ദിവസത്തേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു ദിവസവും സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്തിട്ടില്ല ഫീഹി ഫിഹി സാത്തുൻ ലാഫിഖു അബ്ദുൻ ഫിഹ ബിഖൈറിൻ ബിഹൈരിൻ ഇല്ല ലഹു ഈ ഒരു മോമിനായ മനുഷ്യൻ അള്ളാഹുവിനോട് വെള്ളിയാഴ്ച ഏതൊരു വിഷയത്തെ സംബന്ധിച്ച് പ്രാർത്ഥന അതിന് ഉത്തരം ചെയ്യും ഏതൊരു വിഷയത്തിൽ കാവൽ ചോദിച്ചാലും അള്ളാഹു താല കാവൽ നൽകും ഇങ്ങനെ ഒരു ഹദീസ് ജാദുൽ മഹാദിൽ ഇബ്രുൽ ഹയീം എടുത്തു ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ദാക്ക് പ്രത്യേകമായി ഇജാബത്തുള്ള ഒരു വലിയ പുണ്യദിനമാണ് മലക്കുകൾ ഹാജരാകുന്ന പുണ്യദിനമാണ് വെള്ളിയാഴ്ച ദിവസം ഈ വെള്ളിയാഴ്ച ദിവസം അബ്ദുൽ ഹമീദ് സർവാനി റഹ്മത്തുല്ലാഹി അലിഹി ത്ഫയുടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു ഏറ്റവും ബഹുമാനമുള്ള ദിവ പകൽ ഇന്ന അഫുദല അയ്യാമന്ദന പകലുകളിൽ ഏറ്റവും ബഹുമാനമുള്ള പകല് യോമു അറഫ അറഫ ദിവസമാണ് സുമ്മ യോമുൽ ജുമാ പിന്നെ ജുമാ ദിവസമാണ് എന്നാൽ ഹംബലിമുദബിലുള്ള ചില പണ്ഡിതന്മാർ ദിവസത്തേക്കാൾ ബഹുമാനം ഈ വെള്ളിയാഴ്ച ദിവസത്തിനുണ്ട് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏതായിരുന്നാലും ദിവസത്തിനാണോ കൂടുതൽ ബഹുമാനം വെള്ളിയാഴ്ചക്കാണോ കൂടുതൽ ബഹുമാനം എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയാണ് അത്രയും വലിയ ബഹുമാനമുള്ള പകലാണ് വെള്ളിയാഴ്ചയുടെ പകൽ സുമ യോമു ഈദിൽ അൽഹ പിന്നെ വലിയ പെരുന്നാളിൻ്റെ പകൽ ഏറ്റവും ബഹുമാനമുള്ള പകലാണ് സുമ യോമു ഈദിൽ ഫിത്തുർ പിന്നെ ചെറിയ പെരുന്നാളിൻ്റെ പകൽ പിന്നെ ആ ഫലല്ലയാലി അതേപോലെ രാത്രികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള രാത്രി ലൈലത്തുൽ മൗലിദി ഷെരീഫ് നബിസലാ അലിങ്ങളുടെ ജന്മദിനം രാത്രി സുമ ലൈലത്തുൽ ഖതിർ പിന്നെ ലൈലത്തുൽ കതിർ സുമ്മ ലത്തുൽമാ പിന്നെ വെള്ളിയാഴ്ച രാവ് ലൈലത്തുൽ ഇസ്രാദ് പിന്നെ ഇസ്രാ ഇൻ്റെ രാത്രി ഇത് പറഞ്ഞതിന് ശേഷം അബ്ദുൽ ഹമീദ് സുലമാൻ റഹ്മീന്ന് പറയുന്നു ഹാദാ ബിൻ നിസ്ബത്തിൽ ലന ഇങ്ങനെ പറഞ്ഞത് അതായത് ഇസ്രാ രാത്രി ഈ ജുമാ ജുമായുടെയും ലഹലത്തുൽ ഖാദിൻ്റെയും ശേഷം പറഞ്ഞത് അതുപോലെ ലൈലത്തുൽ മൗലീതിൻ്റെ ശേഷം പറഞ്ഞത് ബിൻ ലന നമ്മളെ സംബന്ധിച്ചാണ് വമ്മാ ബിൻ നിസ്ബി ലഹു സാഹു അല്ല വസ്ലം നബീസ് അലഹു വസ്ലാങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഇസ്റ ആണ് അവിടുത്തേക്ക് ഏറ്റവും ബഹുമാനമുള്ള ദിനം കാരണം അത് അള്ളാഹുവിനെ കണ്ടിട്ടുള്ള ദിവസമാണ് സഹിഹായ അഭിപ്രായമനുസരിച്ച് ഇത് ഷാഫി മുഹബിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥം തൊഹഫയുടെ വ്യാഖ്യാനത്തിൽ അബ്ദുൽ ഹമീദ് സർവാൻ റഹ്മാലി തങ്ങളുടെ വിശദീകരണമാണ് വെള്ളിയാഴ്ചയിൽ നിർബന്ധമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ജുമാനുസ്കാരം അത് മക്കയിൽ വെച്ചാണ് ഫറുദാക്കപ്പെട്ടത് പക്ഷേ മക്കയിൽ നബിസലാഹ് നിങ്ങൾ അത് സംഘടിപ്പിച്ചിരുന്നില്ല അപ്പോൾ ഫറതുണ്ടെങ്കിലും സംഘടിപ്പിച്ചില്ല അതായത് സംഘടിപ്പിക്കാനുള്ള ഫറുദില്ല നിസ്കാരം ഫറുതായി കഴിഞ്ഞിട്ടുണ്ട് കാരണം മക്കയിൽ അത് സംഘടിപ്പിക്കാൻ അതിരിക്കാൻ കാരണം ലിഫതിൽ അതതി എണ്ണം ആയിട്ടില്ല ആളുകൾ അന്ന് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആളുകൾ ഉള്ളപ്പോഴാണ് ജുമാഅ ഒരു സ്ഥലത്ത് നിർബന്ധമാകുന്നത് അല്ലെങ്കിൽ സംഘടിപ്പിക്കാതിരുന്നത് ഔലി അന്ന അൽ അലി ജുമാ ജുമാസ്കരിക്കുന്നത് അതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് എല്ലാവരും കാണ ഒരു നമ്മുടെ ചിഹ്നം നമ്മുടെ അടയാളം വെളിവാകാനുള്ളൊരു പരിപാടിയാണത് അതുകൊണ്ട് സ്വകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല നബി നബിസ് അലൈഹി സമയം തങ്ങൾ മക്കയിൽ സ്വകാര്യ ജീവിതം നയിക്കുകയായിരുന്നു ശത്രുക്കളെ ഭയന്ന് അതുകൊണ്ട് മക്കയിൽ ജുമാ ജുമാനുസ്കാര സ്ഥാപിച്ചിരുന്നില്ല പിന്നീട് മദീനയിലാണ് ആദ്യമായി ജുമാനുസ്കാരം സ്ഥാപിക്കുന്നത് അതിന് നബിസാഹു നിങ്ങൾ മദീനയിൽ എത്തുന്നതിന് മുമ്പ് അസഹദുബിൻ നസറാറുബ് നസുറാർ റതി നഹു മദീനയിൽ നിന്ന് ഒരു മൈൽ അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ അത് നിർവഹിച്ചിരുന്നു അത് സ്ഥാപിച്ചിരുന്നു ഏറ്റവും ബഹുമാനമുള്ള നിസ്കാരമാണ് ജുമാനുസ്കാരം എന്നാൽ ഇപ്പോൾ ഈ കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ട് ജുമാ നിർവഹിക്കാൻ സാധിക്കാത്തതിനാൽ ആരും ജുമാ നിസ്കരിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല കാരണം ഇപ്പോൾ നമുക്ക് ജുമാ നിസ്കാരം നിർബന്ധമില്ല മഹാനായ ഇമാം നബവി റഹമത്തല്ലാഹെ അലീഹി അവിടുത്തെ ഷറഹുൽ മുഹദ്ദബിൽ അതിൻ്റെ മുഹദ്ബിൻ്റെ മൂലഗ്രന്ഥമായ മുഹദ്ബ് അടക്കം നമുക്ക് കാണാൻ സാധിക്കും അലാ തെജിബു അലാഫിൻ അലാ നഫ്സിഹി ഔ മാലിഹി ശരീരത്തിൻ്റെ മേലോ സ്വത്തിൻ്റെ മേലോ ഭയപ്പെടുന്നവർക്ക് ജുമാ നിർബന്ധമില്ല അതിന് തെളിവ് ഇബിൻ അബ്ബാ സലാഹുനു നബിസുലഹു ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ് ഖാല മൻ ഹരീദാൻ സമിദ യജിബു ഹു ഫലാ സലാത്തല ഹു ഇല്ലാമൻ ഒതിറ ഒരാൾ ജുമയുടെ ബാങ്ക് കേട്ടിട്ട് അതിന് പോകാത്തവന് നിസ്കാരമില്ല കാരണമുണ്ടെങ്കിലല്ലാതെ ഫകാലുയാ റസൂൽ അള്ള അപ്പോൾ അള്ളാഹുവിൻ റസൂലെ സഹാബികൾ ചോദിച്ചു ഒമൻ എതിരു എന്താണ് കാരണം എന്താണ് മുടക്കം കാല ഹൗഫുൻ ഔ മറദുൻ ഭയമോ അല്ലെങ്കിൽ രോഗമോ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ രോഗമുള്ളവൻ രോഗം കാരണത്താൽ ജുമാക്ക് പോകാൻ സിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവന് പോലും നിർബന്ധമില്ല ഇതേപോലെ ഭയമുള്ളവൻ ഭയം ശരീരത്തിന് കേടുവരും എന്ന ഭയം അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഭയം ശാരീരികത്തിന് പ്രശ്നം വരും എന്ന ഭയം അപ്പോൾ ആ നിലക്ക് തന്നെ ജുമാ നമുക്ക് നിർബന്ധമില്ല ഇനി സർക്കാർ എവിടെയും പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ശരീരത്തിന് രോഗം പിടിപെടും എന്ന് ഭയമുണ്ടെങ്കിൽ ആ ഭയം അർത്ഥവത്തായ ഭയമാണെങ്കിൽ നമ്മൾക്ക് ജുമാക്ക് പോകൽ നിർബന്ധം ഇല്ല സർക്കാർ പോകാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചാൽ ഭയം ഒന്നുകൂടി കൂടുകയാണ് കാരണം നിയമം ലംഘിച്ച വകയിലുള്ള ശിക്ഷയും കൂടി ഭയപ്പെടേണ്ടി വരും അപ്പോൾ രണ്ട് നിലക്കുള്ള ഭയം ഒരുമിച്ച് കൂടുകയാണ് ഇവിടെ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ജുമാ നിർബന്ധമില്ല അതിൻ്റെ പേരിൽ ആരും വ്യാകുലപ്പെടേണ്ടതില്ല ക്ഷമിച്ച് വീട്ടിലിരിക്കുന്നതിൽ ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് നേരത്തെ പറഞ്ഞ ഹരീത് നമ്മൾ ഓർക്കേണ്ടതാണ് ഇനി ജുമാ നമുക്ക് നിർബന്ധമില്ലെങ്കിലും ജുമായയുടെ ദിവസത്തെ നാം അവഗണി അവഗണിക്കാൻ പാടില്ല ആ ദിവസത്തിൻ്റെ ബഹുമാനം വളരെ വലുതാണ് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ച് അന്നത്തെ പുണ്യകർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സലാത്ത് വർദ്ധിപ്പിക്കുക എന്നത് വസല്ലം ബിസ്വലാവിനുസല്ലം മിന സലാത്തി അലയ്യഫി കൊല്ലി ഓമി ജുമാഹദിൻ എല്ലാ വെള്ളിയാഴ്ചയിലും നിങ്ങൾ എൻ്റെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കണം സലാത്ത് ചൊല്ലണം എന്നല്ല പറഞ്ഞ് വർദ്ധിപ്പിക്കണം ഫമൻ കാന അക്സർഹും അലിയ സലാത്തൻ ആരാളോ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ എൻ്റെ പേരിൽ സലാത്തിയെല്ലുന്നത് കാന അക്ർബുഹും പിന്നെയും മൻസിലത്തൻ ഞാനുമായി ഏറ്റവും അടുത്തൻ അവനായിരിക്കും എന്ന് നബി അലൈഹി അലൈവലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ വെള്ളിയാഴ്ച ദിവസം എൻ്റെ പേരിൽ വെള്ളിയാഴ്ച രാവിലോ പകലിലോ സലാത്തിയെല്ലുന്നവൻ അവൻ്റെ നൂറ് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ അതിൽ ആഹ്റത്തിൻ്റെ ആവശ്യങ്ങളാണ് എഴുപത് എഴുപത് ദുനിയാവിൻ്റെ ആവശ്യങ്ങളാണ് എന്നും ഹദീസിൽ നമുക്ക് കാണാം ഇതേപോലെ ഒരു റിപ്പോർട്ടിൽ നബി സലാഹുഅലി വസ്ലമ്മ തങ്ങളുടെ പേരിൽ നൂറ് പ്രാവശ്യം വെള്ളിയാഴ്ച പകലിൽ ഒരാൾ സലാത്തി എഴിയാൽ റിയാമത്ത് നാളിൽ അവൻ വരുമ്പോൾ അവൻ്റെ മുഖത്ത് പ്രകാശം പൂരിതമായിരിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ആയിരം പ്രാവശ്യം വെള്ളിയാഴ്ച പകലിൽ ഒരാൾ സ്ഥലാത്ത് എല്ലിയാൽ സ്വർഗം സ്വർഗം കാണാതെ അവന് മരിക്കാൻ കഴിയില്ല എന്ന് ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ധാരാളം ഹരീഥുകൾ വെള്ളിയാഴ്ചയിലെ ഏറ്റവും വലിയൊരു പുണ്യകർമ്മമായി സലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മോട് നിർദ്ദേശിച്ചിരിക്കുന്നു നമുക്ക് ജുമാക്ക് പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ നാളത്തെ ദിവസത്തെ ആരും അവഗണിക്കരുത് മറിച്ച് ഇന്നത്തെ ഈ രാത്രിയെയും നാളത്തെ പകലിനെയും നാം പരിഗണിച്ച് ആദരിച്ച് തന്നെ നമ്മൾ ജീവിക്കണം ഞാനൊരു സംഭവം നമുക്ക് പാഠമാകാൻ വേണ്ടി പറയുകയാണ് മഹാനായ ഇമാം ഷാഫിറദി അള്ളാഹുൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും വലിയ പ്രഗത്ഭനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇമാം ബുവൈത്ത് ഇറമത്ത്ല്ലാഹി അലിഹി ഷാഫി ഇമാം തന്നെ പറഞ്ഞിട്ടുണ്ട് ലെയ് സഫി അസഹാബി ലെയ്സഫി അസഹാബി മിനൽ ബുവൈത്തി എൻ്റെ ശിഷ്യന്മാരിൽ ബുവൈത്തിയേക്കാൾ വിവരമുള്ള വേറെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇമാം ബുവൈത്തി റഹമത്തുല്ലാഹി അലി തങ്ങളോട് അസൂയ വച്ചിരുന്ന ചില പണ്ഡിതന്മാരുടെ ഫിത്തന കാരണത്താൽ അന്നത്തെ ഭരണാധികാരിയുടെ മുന്നിൽ ഭരണാധികാരി സ്വീകരിക്കുന്ന വിശ്വാസം അത് സുന്നത്തി ഇമാത്തിനെതിരായ വിശ്വാസമായിരുന്നു ആ വിശ്വാസം അദ്ദേഹത്തിന് ഇല്ല എന്ന് പറഞ്ഞ് ഫിത്തന പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് അങ്ങനെ സുന്നദ്ധമായത്തിനെതിരായ വിശ്വാസം ഖുർആാൻ സൃഷ്ടിയാണ് എന്ന് പറയുന്ന ആ വിശ്വാസം അംഗീകരിക്കാത്തതിനാൽ ഇമാം പൂയിറുതി ദോഹന് സുന്നദ്ധമായത്തിൻ്റെ ആശയം മുറുക പിടിച്ചതുകൊണ്ട് ജയിലിലെടുക്കപ്പെട്ടു അങ്ങനെ ജയിലിലെടുക്കപ്പെട്ടപ്പോൾ മഹാനവറുകളുടെ കാലിനും കൈക്കുമൊക്കെ വലിയ ഇരുമ്പിൻ്റെ ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടിരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ടവർ ജയിലിൽ വെച്ച് വെള്ളിയാഴ്ച ദിവസം നിസ്കാരത്തിന് മുമ്പാണ് മരണപ്പെട്ടു പോയത് ഇമാം ഷാഫി ഷാഫിറുദ്ദീല്ലാഹന്നുവിൻ്റെ വഫാത്തിന് മുമ്പ് തന്നെ ഇമാം വുവൈത്ത് റുദിള്ളാഹന്നുവിനോട് നിങ്ങളുടെ മരണം ഇരുമ്പ് ചങ്ങലകളിലായിരിക്കും എന്ന് ഇമാം ഷാഫി ഷാഫിറുള്ളാഹന്നു മുൻകൂട്ടി പ്രഖ്യാപിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ആ തീരുമാനം പറഞ്ഞതന്നേ ഉള്ളൂ എം ആ റുബുനു യാസർ റതിഹു അൻഹുവിനോട് തക്കതുൽക്കൽ ഫിയത്തുൽ ഉൽബാഹിയ നിങ്ങളെ ശരിയായ ഭരണാധികാരികൾക്കെതിരെ പുറപ്പെടുന്ന സംഘം കൊന്നുകളിയുമെന്ന് നബിസു വല്ലാമുകൾ നേരത്തെ പറഞ്ഞിരുന്നു അത് മൊജിദ് മുഖേന പറഞ്ഞതാണ് ഇമാം ഷാഫിർള്ളാഹുനു കറാമത്ത് മുഖേന പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട ഇമാം കുബൈത്തി റതി അള്ളാഹു അൻഹു ജയിലിൽ കിടക്കുന്ന സമയത്ത് അവിടുത്തെ സ്വഭാവം ജയിലിൽ നിന്ന് ജുമാക്ക് പോകാൻ സാധിക്കില്ല സമ്മതിക്കില്ല അപ്പോൾ മഹാനഭകളുടെ പതിവോ കാനഫ് ഫീ കുല്ലി ചുമത്തിൻ എല്ലാ വെള്ളിയാഴ്ചയും യഹസുലു സിയാബഹു വസ്ത്രം കഴുകും അലക്കും വേത്തനുള്ളഫൂ എന്നിട്ട് നഖം മുറിച്ച് അതുപോലെ കക്ഷരോമങ്ങൾ തുടങ്ങി നീക്കേണ്ട രോമങ്ങളൊക്കെ നീക്കി അതുപോലെ നഖമൊക്കെ മുറിച്ച് കുളിച്ച് വയഹതസിലു കുളിച്ച് വേത്തതയ്യപു സുഗന്ധം പൂശി അങ്ങനെ സുമ എം സി ഇതാ സമയത ആ ബാങ്ക് കെട്ടാൽ പള്ളിയുടെ ഭാഗത്തേക്ക് മഹാനവറുകൾ ജയിലിൽ നിന്ന് നടക്കും ഇലാബാബി സിജിനി മഹാനവറുകൾക്കറിയാം എന്നെ ജയിലിൽ നിന്ന് പോകാൻ അനുവദിക്കില്ല പക്ഷേ മഹാനവറുകൾ ആ ജയിലിൻ്റെ ഗേറ്റ് വരെ അല്ലെങ്കിൽ വാതിലിവരെ മഹാനവറുകൾ നടന്നു പോകും ഫൈക്കൂർ ലഹു അപ്പോൾ ജയിൽ പാറാവുകാർ പാറാവുകാന്ന് പറയും ബീർജയായി തിരിച്ചു പോയിക്കോളൂ എന്ന് പറയും റഹിമക്കള്ള അപ്പോൾ ഇമാം പുവൈത്ത് പറയും അള്ളാഹു മീ അജബുത്തു ദൈക്ക ഫന ഔനി ഞാൻ നിൻ്റെ വിളിക്കുന്ന ആൾ വിളിച്ചപ്പോൾ ഉത്തരം ചെയ്തിട്ടുണ്ട് പക്ഷേ അവരങ്ങോട്ട് പോ വരാൻ തടഞ്ഞു തടഞ്ഞതുകൊണ്ടാണെന്ന് പറയും അപ്പോൾ ഇമാംബുവൈത്ത് പ്രതി അള്ളാഹുനു വെള്ളിയാഴ്ചയെ അവഗണിക്കുന്നില്ല മഹാനവറുകൾക്കറിയാം ഇന്ന് പോകാൻ പറ്റില്ല പോകാൻ സാധിക്കത്തില്ല എന്നറിയാം എന്നാലും ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് മഹാനവറുകൾ അതിന് ശ്രമിക്കുകയാണ് ഇത് നമുക്കൊരു പാഠമാണ് ദിവസത്തെ നാം ആദരിക്കണം വെള്ളിയാഴ്ച ദിവസത്തെ നമ്മൾ ആദരിക്കണം വാസ്തവത്തിൽ ഷാഫ ഈ മധഹബിലെ പ്രബലാഭിപ്രായം അനുസരിച്ച് യുമാക്ക് പോകുന്നവർക്കാണ് കുളിസുന്നത്താകുന്നത് അല്ലാത്തവർക്ക് കുളിസുന്നത്തില്ലെന്നാണ് പ്രബലാഭിപ്രായം പക്ഷേ പെരുന്നാൾ ദിവസം എല്ലാവർക്കും കുളിക്കുന്ന സുന്നത്തുണ്ടല്ലോ അതുപോലെ വെള്ളിയാഴ്ചയും എല്ലാവർക്കും കുളിക്കുന്ന സുന്നത്താണെന്ന അഭിപ്രായവും ഷാഫ ഈ മധുഹബിൽ തന്നെ ഉണ്ട് ഏതായിരുന്നാലും വെള്ളിയാഴ്ചയെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ടും വെള്ളിയാഴ്ചയിലെ സലാത്തിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ടും ഇബിനുൽ കൈമുൽ ജൗസി പറയുന്ന ഒരു വാചകം ഞാനിവിടെ ഉദ്ധരിക്കുകയാണ് ഇബ്നുൽ കൈമുൽ ജൗസി ഇബിനു തൈമിയുടെ ശിഷ്യനും കൂടിയായ ഒരു വലിയ പണ്ഡിതനാണ് ഇബിനു തൈമിയും വലിയ പാണ്ഡിത്യമുള്ള ആളാണ് അദ്ദേഹത്തിനും ഇബിനുൽ കൈമിനും ചില വിഷയങ്ങളിൽ മറ്റു പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതിനെതിരായ ആശയങ്ങളുള്ളതുകൊണ്ട് അത് നാം ഉൾക്കൊള്ളുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല മഹാനായ റസൂർല്ലാഹി സാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ പേരിൽ സലാത്ത് വെള്ളിയാഴ്ച ദിവസം കൽപ്പിക്കപ്പെടാനുള്ള കാരണം പറഞ്ഞുകൊണ്ട് ബബിനുൾ ഖയീം പറയാൻ റസൂർള്ളാഹി സാഹു അലൈഹി വല്ലമ സല്ല നാമി റസൂർലാഹിസ്ലാം തങ്ങൾ സമൂഹത്തിൻ്റെ ജനങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവാണ് അപ്പോൾ ഈ ദിവസം ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ജനങ്ങളുടെ സമൂഹത്തിൻ്റെ മുഴുവനും നേതാവായ സെറ്റുകളുടെ മുഴുവനും നേതാവായ നബിസ്ലാൻ നിങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിക്കുന്നതിന് മറ്റ് ദിവസങ്ങളിലില്ലാത്ത മസിയത്തുണ്ട് ഞാൻ വാചകം വായിച്ച് പറയുമ്പോൾ സമയം വർദ്ധിക്കുമെന്നതിനാൽ ചുരുക്കി പറയുകയാണ് രണ്ട് മഹാനവർ പറയാ അദ്ദേഹം പറയാണ് വഹിയ അന്നക്കുല്ല ഖൈരിൻ നാലത്തു ഹൂ ഉമ്മത്ത് ഹൂ എന്തുകൊണ്ടെന്നാൽ എന്തെല്ലാം നന്മകൾ നബി തങ്ങളുടെ ഉമ്മത്തിന് ലഭിച്ചിട്ടുണ്ടോ ദുന്യാവിനും ആഹ്റത്തിനും ഫൈനഹാനുഹു അല യി അതൊക്കെ നബിസ് അല്ലാതെ കൈയിലൂടെയാണ് ലഭിച്ചിട്ടുള്ളത് ഫജമ അള്ളാഹു അലി ഉമ്മത്തി ഹീ ബിഹി ബൈനഖൈറി ദുന്യാവൽ ആഹ്റ നബി സലാമിൻ്റെ ഉമ്മത്തിന് ദുനിയവിൻ്റെയും ആഹ്റത്തിൻ്റെയും രണ്ട് ഖൈറുകളും അള്ളാഹു താല സമ്മേളിപ്പിച്ചു കൊടുത്തത് നബിസ്ലാമു അലി വസ്ലം തങ്ങൾ മുഖേനയാണ് ഫഅല മുക്കറാമത്തിൻ തഹസുൽ ഫൈനസുൽ യോമൽ യോമൽ ജുമാഅത്തി അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവ് ഈ ഉമ്മത്തിന് ലഭിക്കുന്ന ആദരവ് വെള്ളിയാഴ്ചയാണ് ലഭിക്കുന്നത് കാരണം ഫൈനഫീഹി ബൈസഹും ഇലാ മനാസിലിഹിം വഖുസൂരിഫിൽ ജന്ന കാരണം ക്യയാമത് നാളായി സ്വർഗ്ഗത്തിലേക്ക് ജനങ്ങളെ അള്ളാഹു താല നയിക്കുന്നത് അത് വെള്ളിയാഴ്ചയാണ് വഹുവയമുൽ മസീദിലഹും ഇദാദൽ അൽ ജന്ന അവർക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളും കൂടുതൽ ലഭ്യതകളും ഉണ്ടാകുന്ന ദിവസവും വെള്ളിയാഴ്ചയാണ് വഹുവ വഹുവീദുലഹു ഫിദ്ന്യാ ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ദുയാവിൽ വെള്ളിയാഴ്ച അവരുടെ പെരുന്നാളാണ് വയൗമുൻ ഫീഹി പെരുന്നാളാണ്ഹിം ഈ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുതാല ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടും അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടും അവരുടെ അവർ ചോദിക്കുന്ന വിഷയത്തിൽ സഹായം നൽകിക്കൊണ്ടും അള്ളാഹുതഅാല ഗുണങ്ങൾ നൽകുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ും ചോദിക്കുന്നവരല്ല മടക്കാത്ത ദിവസമാണ് വെള്ളിയാഴ്ച ഈ വിവരങ്ങളെല്ലാം ഈ ഉമ്മത്ത് അറിഞ്ഞിട്ടുള്ളതും അവർക്ക് ലഭിച്ചിട്ടുള്ളതും നബിതങ്ങൾ മുഖേനയാണ് നബിസ്ലാഹു നിങ്ങളുടെ കൈക്കായിട്ടാണ് ഫമിൻ സുഖുരിഹി വഹംദിഹി വദായുൽ ഖലീർ മിൻ ഹക്ക ഹി സലാഹു അലഹി വസ്ലം അപ്പം നബിതങ്ങൾക്ക് നന്ദി കാണിക്കലും നബിതങ്ങളെ പുകയത്തലും നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അല്പമെങ്ങാനും അവിടുത്തുള്ള കടപ്പാട് വീട്ടലും അത് ഐയുക്സിറമിൻ അസ്ലാത്തിഅലി ഹി ഫിഹാദ് അലിഒല്ലിഹി ഈ വെള്ളിയാഴ്ച രാവിലും പകലും ധാരാളം സലാത്തി സലാത്തിയല്ലിക്കൊണ്ടാണ് ഈ ഉമ്മത്ത് നിർവഹിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാകേണ്ട ഒരു വിഷയമാണ് വെള്ളിയാഴ്ച രാവിലും പകലും ധാരാളം സലാത്തി സ്ലാത്തിയല്ലാന്ന് നോക്കണം അതിന് നബിസ്ലാല് സ്വലമ്മ തങ്ങളോടുള്ള കടപ്പാട് വിട്ടാനുള്ള അവിടുത്തോട് നന്ദി കാണിക്കാനുള്ള ഒരേർപ്പാടാണ് നമ്മളിൽ പലരും ഒരു പത്ത് സ്ഥലാത്ത് പോലും വെള്ളിയാഴ്ചയിൽ ചൊല്ലാതെ കഴിഞ്ഞു പോകുന്നവരാണ് അത് നമുക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നുണ്ടെന്നും നബിസ് അള്ളാമിൻ്റെ സ്വലം തങ്ങളുടെ കടപ്പാട് വീട്ടുന്നതിൽ നമ്മൾ വളരെ പിന്നിലായി പോകുന്നുണ്ടെന്നുമുള്ള ഒരു ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടാവുകയും സ്ഥലത്ത് ധാരാളമായി വെള്ളിയാഴ്ച രാവിലും പകലിലും എല്ലാ വെള്ളിയാഴ്ചയും ഈ ഒരു വെള്ളിയാഴ്ച രാവും പകലും മാത്രമല്ല നമ്മൾ നിർവഹിക്കുകയും ചെയ്യണം അതിൽ നൂറ് ചുരുങ്ങിയത് നൂറ് മുന്നൂറ് അങ്ങനെയൊക്കെ പല ഹരീസുകളും പല റിപ്പോർട്ടുകളുമുണ്ട് ചുരുങ്ങിയത് മുന്നൂറ് സ്ഥലത്തെങ്കിലും ചൊല്ലണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ആയിരം സ്ഥലാത്ത് ചെല്ലുന്നതിനെ സംബന്ധിച്ച് വേറെ വന്നിട്ടുണ്ട് ഉണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു സ്വർഗ്ഗത്തിലെ ഉള്ള ഇരിപ്പടം കണ്ടിട്ട് മാത്രമേ മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ആയിരം സ്ലാത്ത് വെള്ളിയാഴ്ച ചെല്ലിയാൽ അതുകൊണ്ട് രാ വെള്ളിയാഴ്ച രാവും പകലും നമ്മൾ ടി വിയുടെ മുന്നിലിരുന്ന് സമയം പോക്കുന്നതിന് പകരം സ്വറ പറഞ്ഞ് സമയം പോക്കുന്നതിന് പകരം ഈ മഹത്തായ ദിനം നമുക്ക് ആഹ്റം സമ്പാദിക്കാനുള്ള നബി നബിസ്ലാഹുരി സന്നദ്ധങ്ങളുമായി അടുപ്പം ലഭിക്കാനുള്ള രാത്രിയും പകലുമാണ് എന്ന കൂടി സലാത്ത് ധാരാളം വർദ്ധിപ്പിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി എന്നോടും നിങ്ങളോടും വസീയത്ത് പറയുകയാണ് അള്ളാഹു താല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകട്ടെ എല്ലാവരും ഒരു സലാത്തി വല്ലാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അള്ളാഹു വസല്ല അല സയ്യിദിന മുഹമ്മദിൻ അല അലിഹി വസബബിഹി വസല്ലിം സലാത്ത് സർവ്വ വിഷയങ്ങൾക്കും പരിഹാരമാണെന്ന് ഹരിയത്തിലുണ്ട് അള്ളാഹു സബാനഹു വാല അവിടുത്തെ സലാത്തിൻ്റെ ബറക്കത്തുകൊണ്ട് നമുക്ക് ഉള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് തീരുമാറാകട്ടെ അടുത്തതായി പറയാനുള്ളത് വെള്ളിയാഴ്ച ദിവസം ഈ ഉമ്മത്തിൻ്റെ പെരുന്നാൾ ദിനമാണ് എന്ന് നേരത്തെ ഇബിൾ ഹൈമുൽ ജോസി പറഞ്ഞത് നമ്മൾ ഉദ്ധരിച്ചു ഹദീസിൽ നമുക്ക് കാണാം ഇന്നഹാദ യോമീദിൻ ഈദിൻ അഹുലാഹുൽ ഇൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു തന്നെ നിശ്ചയിച്ചു കൊടുത്ത പെരുന്നാൾ ദിനമാണിത് അതുകൊണ്ട് ഫമഞ്ച ഇല ജുമാഅത്തി ഫലസ് ഇൽ ജുമാക്ക് വരുന്നവൻ കുളിക്കട്ടെ അതുപോലെ തന്നെ സുഗന്ധം പൂശട്ടെ അത് ബ്രഷ് ചെയ്യട്ടെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് നിർദ്ദേശങ്ങൾ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും പെരുന്നാൾ ദിനം ആയതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം മാത്രം നോമ്പെടുക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട് മാത്രമെന്ന് പറഞ്ഞത് അർത്ഥവത്താണ് അതായത് വ്യാഴാഴ്ച നോമ്പെടുക്കാതെ ശനിയാഴ്ച നോമ്പെടുക്കാതെ അതിങ്ങനെ തൊട്ട ദിവസങ്ങളൊന്നും നോമ്പില്ലാതെ വെറും വെള്ളിയാഴ്ച മാത്രം നോമ്പെടുക്കുക അത് വിരോധിക്കപ്പെട്ട കാര്യമാണ് അതുപോലെ ശനിയാഴ്ച മാത്രം നോമ്പെടുക്കുന്നതും നല്ലതല്ല ഞായറാഴ്ച മാത്രം നോമ്പെടുക്കുന്നതും നല്ലതല്ല വെള്ളിയും ശനിയും കൂട്ടിയെടുക്കുകയാണെങ്കിലും ശനിയും ഞായറും കൂട്ടിയെടുക്കുകയാണെങ്കിലും വ്യാഴവും വള്ളിയും കൂട്ടിയെടുക്കുകയാണെങ്കിലും ഞായറും തിങ്കളും കൂട്ടിയെടുക്കുകയാണെങ്കിലും ഈ പ്രശ്നം ഒഴിവാകുന്നതാണ് ഹദീഥിൽ ബഹുമാനപ്പെട്ട ബി വി എ ആയിസീ ഉള്ളാഹു ജുവൈറി അറിയുള്ള അടുക്കൽ അമൽമോമിനി ജുവൈറി അറിയുള്ളാഹൻഹയുടെ അടുക്കൽ ഒരാൾ നബിസലാഹു അലൈവല്ല നബിസലല്ലാഹുലി ശ്രമങ്ങൾ ജുവൈരി റദ്ദി അള്ളാഹുനയുടെ സമീപത്ത് ഒരു ദിവസം കടന്നു വന്നു അത് വെള്ളിയാഴ്ചയായിരുന്നു മഹദിക്കന്ന് നോമ്പായിരുന്നു അപ്പോൾ നബിതങ്ങൾ ചോദിച്ചു അസൂംതി അംസി ഇന്നലെ നീ നോമ്പെടുത്തിട്ടുണ്ടോ കാലത്തില മഹതി പറഞ്ഞില്ല അപ്പോൾ ചോദിച്ചു ആ തുരീതി തുസൂമിയ കഥൻ നാളെ നീ നോമ്പെടുക്കാൻ വിചാരിക്കുന്നുണ്ടോ ചോദിച്ചു കാലത്തില മഹതി പറഞ്ഞില്ല കാല ഫാഫ്തിരി എന്നാ നോമ്പ് കുറിച്ചാളാന്ന് പറഞ്ഞു വെള്ളിയാഴ്ച മാത്രം നോമ്പെടുക്കുന്നത് നബിസലല്ലാഹുന്റെ ശ്രമങ്ങൾ വിരോധിക്കാൻ അതിൻ്റെ കാരണം എന്താണെന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അതിൽ ഇമാം ഇബിൻ ഹജർ അസ്കലാൻ റഹ്നത്തുല്ലാഹി അലീതങ്ങൾ പറയുന്ന കാരണം ലിക്കൗൻ ഹി യോ ഈദിൻ അതൊരു പെരുന്നാൾ ദിനമാണല്ലോ വെള്ളിയാഴ്ച പെരുന്നാളല്ലേ വല്ല ഈദ്ലായുസ്സാമു വെള്ളിയാഴ്ച പെരുന്നാളിൻ്റെ അന്ന് നോമ്പെടുക്കലില്ലല്ലോ ഇതാണ് മഹാനവുകൾ പറഞ്ഞ ഒരു അഭിപ്രായം അതേ സമയത്ത് മറ്റ് ചില പണ്ഡിതന്മാർ വേറെ അഭിപ്രായം പറഞ്ഞു ഇമാം സിയൂത്ത് ഇ റഹിമഹുല്ല അതിന് പറയുന്ന കാരണം മുഹാലഫത്ത് യഹൂദ് യഹൂദികൾക്ക് എതിരായി നീങ്ങുക എന്നതാണ് അതായത് യഹൂദികളുടെ ആശയമാണ് അവരുടെ പെരുന്നാൾ ദിനത്തിൽ നോമ്പെടുക്കുക എന്നത് ആ ദിവസത്തിൽ മാത്രം അപ്പോൾ അത് പാടില്ല അവിടെ നമ്മൾ നമ്മളെ പെരുന്നാൾ ദിനത്തിൽ മാത്രം പെരുന്നാൾ നമ്മളെ പെരുന്നാളാഴ്ചയിലുള്ള പെരുന്നാളാണ് വെള്ളിയാഴ്ച അന്ന് മാത്രം നോമ്പെടുക്കുമ്പോൾ യഹൂദികൾ അവരുടെ പെരുന്നാൾ ദിനത്തിൽ മാത്രം നോമ്പെടുക്കാറുണ്ട് അഥവാ ശനിയാഴ്ച മാത്രം നോമ്പെടുക്കാറുണ്ട് അത് നമുക്ക് വേണ്ട അവരോടൊരു തുല്യത നമുക്ക് വേണ്ട എന്നതാണ് അതിൻ്റെ കാരണമെന്ന് ഇമാം സുയ്യൂത്ത് റഹമ്മത്ത് അഹ് അലി നിങ്ങൾ അങ്ങനെയൊരു കാരണം പറയും ഇതിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട് അതായത് ഇസ്ലാമിൽ നിർദ്ദേശിക്കപ്പെടാത്ത കാര്യങ്ങൾ മറ്റ് യഹൂദികളോ ക്രിസ്ത്യാനികളോ പതിവാക്കി വരുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പരമാവധി ആ രൂപത്തിൽ നമ്മുടെ ആശയങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ മുൻകാമികൾ കാണിച്ചു തന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഈ ഇംഗ്ലീഷ് ഡേറ്റ് വെച്ച് ബർത്ത്ഡേ കൊണ്ടാടി കേക്ക് കുറിക്കുന്നൊരു പരിപാടിയുണ്ട് അത് ഏത് സമൂഹത്തിൽ വന്നതാണ് എന്ന് മുസ്ലിം സമുദായം ആലോചിക്കേണ്ടതാണ് എന്നീ സമയത്ത് ഉണർത്തുകയാണ് വിഷയങ്ങൾ വരുമ്പോൾ മറ്റ് സമുദായങ്ങളുടെ ആചാരങ്ങളോട് നമ്മൾ ഒത്തുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് ഭൂഷണമല്ല അതൊരു പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് അപകടകരമാണ് അതുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യ രാജ്യത്ത് ധാരാളം രാഷ്ട്രീയ പാർട്ടികളുണ്ട് ആ പാർട്ടികളെല്ലാം അവരുടെ അവരുടെ സംഘടനകൾക്ക് പേര് വെക്കുമ്പോൾ പോലും അതുപോലെ അവരുടെ കൊടിയുടെ നിറം തിരഞ്ഞെടുക്കുമ്പോൾ പോലും അതുപോലെ അവരുടെ മുദ്രാവാക്യത്തിൻ്റെ ശൈലികൾ പോലും ഒക്കെ വ്യത്യസ്തമാക്കാൻ ശ്രമിക്കുകയാണ് കാരണം അവരവരുടെ പ്രസ്ഥാനത്തിന് തനിമയും നിലനിൽപ്പ് ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളതുമായി കലരരുത് എന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എത്ര സുഖമാണ് എല്ലാവർക്കും ഒരു കൊടി ഉണ്ടാക്കിയാൽ പോരെ എല്ലാവർക്കും ഒരേ കളറിലൊരു കൊടി അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ ശൈലി അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലത്തെ പേര് അങ്ങനല്ലല്ലോ ഉള്ളത് മറിച്ച് പലർക്കും പല പേരുകളാണ് അവരുടെ സംഘടനകളുടെ പേരുകൾ പോലും വ്യത്യസ്ത പേരുകളാണ് ഒരേ ഇത് ഒന്ന് ഡിവിഷൻ ആണെങ്കിൽ മറ്റൊന്ന് മേഖലയാണെങ്കിൽ വേറൊന്ന് ലോക്കലാണെങ്കിൽ അങ്ങനെ തുടങ്ങി വ്യത്യസ്ത പേരുകളാണ് ആ പേരുകൾ അവരുടെ തനിമ നിർത്താൻ വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവരത് സ്വീകരിക്കുന്നത് ഇതേപോലെ ഓരോ മതക്കാരും അവരവരുടെ മതമനുസരിച്ച് നീങ്ങുമ്പോൾ അവരവരുടെ മതം മറ്റൊന്നുമായി കൂടിക്കലരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കരുത് അവിടെ ആചാരങ്ങൾ ഇസ്ലാമീകരിക്കാൻ മുസ്ലിമീങ്ങൾ എപ്പോഴും തയ്യാറാകണം മറ്റ് ആചാരങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നതിൽ നിന്ന് മുസ്ലിമീങ്ങൾ നമ്മുടെ അവരുടെയും പ്രസ്ഥാനം തകരാനാണത് കാരണമാവുക എന്നത് ശ്രദ്ധിക്കുകയും വേണമെന്ന് ത തൽക്കാലം ഒരു സൂചന മാത്രം പറയുകയാണ് ഇമാം നബ് റഹമത്തുല്ലാഹെ അലഹി അവിടുന്ന് പറയുകയാണ് അങ്ങനെ ഈ വെള്ളിയാഴ്ച ദിവസം നോമ്പെടുക്കണ്ട അന്ന് മാത്രമായിട്ട് നോമ്പെടുക്കണ്ട എന്ന് പറയാൻ കാരണം എൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ എടുത്തുകൊണ്ടാണെങ്കിൽ അത് മറ്റൊന്നാണ് അങ്ങനെ പറയാൻ കാരണം അന്ന അന്നയോമൽ ജുമാതിയോ മു ഇൻ വരീൻ വിവാദത്തിൻ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയുടെയും വിക്റിൻ്റെയും വിവാദത്തിൻ്റെയും ദിനമാണ് ആ കാര്യങ്ങളിൽ അതിലൊന്ന് കുളിക്കുക രാവിലെ തന്നെ പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോവുക നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക ഹുതുമ ശ്രദ്ധിച്ച് കേൾക്കുക ധാരാളമായി ദിക്കറുകൾ കൊണ്ടുവരിക അങ്ങനെ നിസ്കാരത്തിന് ശേഷം ധാരാളം നിക്ക്റ് കൊണ്ടുവരിക ഇത്തരം കാര്യങ്ങളെല്ലാം എണ്ണീട്ട് മഹാനവറുകൾ പറയണത് വൈരിദാലിക്കൻ അല്ലി ബാദാ തിഫിയോ ഇഹ മറ്റ് ഇബാദത്തുകൾ ധാരാളമായിട്ട് ചെയ്യാനുള്ളൊരു ദിവസമാണ് ഫസ്തുഹിബൽ ഫിത്തുറു ഫിഹി ഫയക്കൂനുഹുൽഹാ അപ്പോൾ ഇത്തരം കർമ്മങ്ങളെല്ലാം ചെയ്യാൻ നോമ്പുകാരനാകുമ്പോൾ അവന് ക്ഷീണം വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നോമ്പ് തലേന്നും പിറ്റേന്നും ഇല്ലെങ്കിൽ അന്ന് മാത്രം ഒരു നോമ്പ് ഒരു ദിവസം മാത്രം നോമ്പ് എടുക്കുമ്പോൾ ക്ഷീണം കൂടുതലാകാനും തളർത്തുണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അതിനാൽ ബിൻ അസാത്തിൻ റാഹിൻ ലഹ വൽത്തിദാദിം ബിഹാ മിൻകൈരി മലലിൻ വലാസ അഹമ്മത്തിൻ ഒരു മടുപ്പും ഒരു ക്ഷീണവും ഇല്ലാതെ നല്ല മനസാന്നിധ്യത്തോടെ വളരെ റാഹത്തോടുകൂടി ഇബാദത്തുകൾ എടുക്കാൻ വേണ്ടിയാണ് വെള്ളിയാഴ്ച മാത്രമായി ഒരു നോമ്പെടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് ബഹു ബഹുവനാധികൃൽ ഹാജി യോമ അറഫ യോമ അറഫ അറഫ ദിവസം ഹജ്ജിന് പോയ ആൾ ഹജ്ജ് നിർവഹിക്കുന്നതിനിടയിൽ നോമ്പെടുക്കണ്ടാന്ന് പറഞ്ഞു ഫൈൻ എസ് ഉന്നത് ലഹുൽ ഫിത്രു അവനന്ന് നോമ്പ് മുറിക്കലാ സുന്നത്ത് അതിൻ്റെ കാരണം എന്താണ് അറുപത് ദിവസത്തിന് ഒമാനില്ലാഞ്ഞിട്ടല്ല മറിച്ച് ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് കൂടുതൽ സഹായകമാകാൻ വേണ്ടി അന്ന് ക്ഷീണം പിടിക്കേണ്ട എന്ന നിലക്കാണ് ഇതുപോലെയാണ് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച മാത്രം നോമ്പെടുക്കുന്നത് വിരോധിക്കപ്പെട്ടതിൻ്റെ ഹിക്കമത്ത് സൂത്രം എന്ന് ഇമാം നബബിർ ഉള്ളാഹൻ്റെ പറയാൻ ഏതായിരുന്നാലും വെള്ളിയാഴ്ച ഒരു പെരുന്നാളാണ് പെരുന്നാൾ ദിനം അതിമഹത്തായ ഒരു ദിനമാണ് ഇപ്പോൾ പെരുന്നാൾ ദിനമാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ ദിവസത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കുളിക്കുക നല്ല വസ്ത്രം ധരിക്കുക അതുപോലെ നഖം മുറിക്കുക അതുപോലെ കഷം വടിക്കുക മറ്റ് നീക്കേണ്ട രോഗങ്ങൾ രോമങ്ങൾ നീക്കുക അതുപോലെ മീശ വെട്ടുക അതുപോലെ പിന്നെ താടി ഒപ്പിക്കുക ഇത്തരം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ അതൊക്കെ വെള്ളിയാഴ്ച പ്രത്യേകം സുന്നത്താണ് അത് വ്യാഴാഴ്ച ചെയ്താൽ കൂടുതൽ ഉത്തമമാണ് കാരണം വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി നേരത്തെ തന്നെ ഒരുങ്ങലാവുകയാണ് വ്യാഴം വെള്ളി തിങ്കൾ ഈ മൂന്ന് ദിവസങ്ങളാണ് നഖം ഉത്തമമായ ദിവസങ്ങൾ മറ്റ് ദിവസങ്ങൾ ഉത്തമമല്ല അങ്ങനെയാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് നഖം മുറിക്കുമ്പോൾ മുറിക്കേണ്ട രൂപം ഫത്തഹുൽമൊയനിൽ പറഞ്ഞത് വലത്തേ കയ്യൻ്റെ ചൂണ്ടു വിരലിൻ്റെ നഖം ആദ്യം മുറിക്കുക പിന്നെ ശേഷം മദ്യവിരല് പിന്നെ അതിൻ്റെ ശേഷമുള്ള വിരല് പിന്നെ ചെറുവിരൽ അത് കഴിഞ്ഞിട്ട് വലത്തേ കയ്യൻ്റെ തള്ളവിരൽ അതിൻ്റെ ശേഷം പിന്നെ ഇടത്തെ കയ്യിൻ്റെ ചെറുവിരൽ മുതൽക്ക് തള്ളവിരൽ വരെ തുടർച്ചയായിട്ട് മുറിക്കുക ഇങ്ങനെയാണ് നഖം മുറിക്കുന്നതിൻ്റെ വിധം ഫത്തഹുൽമൊനിൽ പറഞ്ഞിട്ടുള്ളത് നഖം മുറിക്കുമ്പോൾ കാലിൻ്റെ മകവും നഖവും കൂടി മുറിക്കണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് മുറിക്കാതിരിക്കുന്നത് കറാഹത്താണെന്ന് വരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നഖം മുറിക്കുന്ന സമയത്ത് കാലിൻ്റെ നഖവും കൂടി മുറിക്കൽ സുന്നത്താണ് നഖത്തിൽ നിന്ന് ചിലതൊഴിവാക്കി ചിലത് മുറിക്കുന്ന പരിപാടി കരാഹത്താണ് വിരോധിക്കപ്പെട്ടതാണ് എന്നതും പണ്ഡിതന്മാർ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ് മറ്റൊരു കാര്യം കാലിൻ്റെ നഗ മുറിക്കുമ്പോൾ വലത്തേക്കാലിൻ്റെ ചെറുവിരൽ മുതൽക്ക് തുടങ്ങി അങ്ങനെ വലത്തേക്കാലിൻ്റെ തള്ളവിരൽ കഴിഞ്ഞ് അങ്ങനെ വല വലത്തേക്കാലിൻ്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങി വലത്തേക്കാല് പൂർത്തീകരിക്കുക അത് കഴിഞ്ഞിട്ട് ഇടത്തേക്കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് തുടങ്ങി ഇടത്തേക്കാലിൻ്റെ ചെറുവിരൽ വരെ മുറിക്കുക ഇങ്ങനെയാണ് നവം ഏറ്റവും നല്ല രൂപമായി ഫത്തോഹൽ മുഹീനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നവമുറിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ സ്ഥലം കഴുകണം എന്നും പണ്ഡിതന്മാർ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കക്ഷം കക്ഷരോമം പോലെയല്ല മൂക്കിലെ രോമം മൂക്കിലെ രോമം പറിക്കുന്നത് കറാഹത്താണെന്ന് ചില പണ്ഡിതന്മാർ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് മൂക്കിലെ രോമം വെട്ടുന്നതാണ് നല്ലത് ആവശ്യാനുസരണം മഹാനായ ഇമാം ഷാഫി ഷാഫിറുദ്ദിള്ളാഹനു വസ്ത്രം ശുദ്ധിയുള്ളതായാൽ അവൻ്റെ ടെൻഷൻ കുറയുമെന്നും നല്ല വാസന ഉണ്ടായിരുന്നാൽ ബുദ്ധി വർദ്ധിക്കുമെന്നും പറഞ്ഞതായി ഇത് വിശദീകരിക്കുന്ന സ്ഥലത്ത് ഫതഹൽ മുനിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നഗമുറിക്കലും അതുപോലെ രോമം വടിക്കലുമൊക്കെ ഉദുഹിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ദുൽഹജ്ജ് മാസം ആദ്യത്തെ പത്തിൽ കറാഹത്താണ് അത് കഴിഞ്ഞു ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഇവിടെ പ്രത്യേകമായി സൂചിപ്പിക്കാൻ ഇത് കർമ്മശാസ്ത്രപരമായ ചില നിയമങ്ങൾ ക്ലാസ് കേൾക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളു ഇതേപോലെ തലപ്പാവ് ധരിക്കുമ്പോൾ നിന്നുകൊണ്ട് തലപ്പാവ് ധരിക്കുന്നതും അതേ സമയത്ത് നമ്മൾ പാൻറ്റ് ധരിക്കുമ്പോൾ അത് ഇരുന്നു കൊണ്ടാകുന്നതും നല്ലതാണെന്ന് ചില പണ്ഡിതന്മാർ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് ഒരു ചെരിപ്പ് മാത്രം കാലിട്ടുകൊണ്ട് നടക്കുന്ന കറാഹത്താണെന്ന് ഇമാം നബി റഹ്മാഹുല്ല പറഞ്ഞിട്ടുണ്ട് ചെരിപ്പ് ധരിക്കുന്നത് ഇരുന്നു കൊണ്ട് ധരിക്കുന്നതാണ് കൂടുതൽ ഉത്തമം അതുപോലെ ഏതൊരു സ്ഥലത്ത് ഒരാൾ ഇരുന്നാലും ആ സ്ഥലത്ത് നിന്ന് അള്ളാഹുവിനെ ഓർത്ത് ഒരു ദിക്കറ് ചുരുങ്ങിയത് അള്ളാഹ് എന്നെങ്കിലും പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത് എന്നും ഈ സ്ഥലത്ത് പണ്ഡിതന്മാർ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സുബാനക്കു അള്ളാഹുഅബി ഹിഖാ അസഹദുല്ലാ അലഹല്ല അസ്തോഫ്റുഖാ അതൂബു ഇലേക്ക് എന്ന് ഒരു സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഒരാൾ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ അവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും പൊറുക്കപ്പെടുമെന്നും ഒക്കെ പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് അതെല്ലാം പുണ്യകർമ്മങ്ങളിൽ പെട്ടതാണ് നമുക്ക് ജുമായിലേക്ക് തന്നെ തിരിച്ചു പോകാം ജുമാ ദിവസം വെള്ളിയാഴ്ച രാവിലെ സുബി നിസ്കാരത്തിൽ സൂറത്തു സജത അൽഫിലാമിയും സജതയും ഹല്ലത്ത അൽ ഇൻസാനിയും ഓതിൽ പ്രത്യേകം സുന്നത്തുണ്ട് വെള്ളിയാഴ്ചയുടെ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിലാകുമ്പോൾ സൂറത്തുൽ ജുമായും സൂറത്തുൽ മുനാഫി അല്ലെങ്കിൽ സബി റബിക്കല്ലാല എന്ന സുഹൃത്തും ഹൽത്താഖീസുൾ വാസിയ എന്ന സുഹൃത്തും മുതലാണ് സുന്നത്തുള്ളത് ഷാഫി മധുഹ് പ്രകാരമാണ് ഞാൻ പറയുന്നത് വേറെ ചില മധുഹവിൽ അങ്ങനെ ഉള്ള സുന്നത്ത് ഇല്ല അതുകൊണ്ട് മറ്റ് ചില നാടുകളിൽ നമ്മൾ സാധാരണ ഓതി വരുന്ന സുഹൃത്ത് മറ്റ് മധുഹബുകാർ ഓതാത്തത് കാണുമ്പോൾ അവരുടെ മതഹബ് അനുസരിച്ചാണ് അവരുടെ പ്രവർത്തനം എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് വെള്ളിയാഴ്ച രാവിലെയുള്ള ജമായത്ത് നിസ്കാരത്തിന് പ്രത്യേകം പുണ്യമുണ്ട് നബി നബിസലാഹു അലൈ വസ്ലമ തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞതായി ദോഷം പുറുക്കപ്പെട്ടവനായിട്ടുള്ള തിരിച്ചു പോവുകയില്ല വെള്ളിയാഴ്ച രാവിലത്തെ സുബീദമായത്തിന് പങ്കെടുത്തവൻ എന്ന് പറഞ്ഞ ഈ ഹദീസിൽ വന്നിട്ടുണ്ട് അൽ ജുമാ ഹജ്ജുൽ മസാക്കീൻ ജുമാ സാധുക്കളുടെ ഹജ്ജാണ് എന്ന് ഒരു റിപ്പോർട്ടിലുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ സയ്യിദ് മുൻ മസൈബ്രിവാഹിനുള്ള റിപ്പോർട്ടിൽ അൽ ജുമാഅത്തു അഹബുലൈമിൻ ഹജ്ജത്തിൻ തത്തവുൻ എന്നുണ്ട് ഒരു സുന്നത്തായ ഹജ്ജിനേക്കാൾ ഞാൻ താൽപ്പര്യപ്പെടുന്നത് ജുമാ അനുസ്കാരമാണ് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ജുമാ അനസ്കാരത്തിന് പങ്കെടുക്കാത്തവർ ജുമാ നഷ്ടപ്പെടുത്തുന്നവർ അവരുടെ ഹൃദയങ്ങൾക്ക് സീലി വെച്ച് പോകുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അവർ പിന്നെ ദീനിയായ വിഷയത്തിൽ തീരെ ശ്രദ്ധയില്ലാത്തവരും അവർ അപകടത്തിൽപ്പെട്ടവരുമായി പോകുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ജുമാഅ ഒഴിവാക്കുന്നവർ എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ വളരെ വിനയത്തോടു കൂടി ഒരു കാര്യം ഉണർത്തുകയാണ് ജുമാഅ ഒഴിവാകാൻ നഷ്ടപ്പെടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളും നമ്മൾ നടത്തരുത് ജുമാസ്കാരത്തിന് നിബന്ധനയാണ് അതിൻ്റെ ശരിയായ നിബന്ധനയൊത്ത രണ്ട് ഹൊത്തുബകൾ അതിനു മുമ്പ് നിർവഹിക്കപ്പെടുക എന്നത് ഹൊതുബയുടെ നിബന്ധനയാണ് അത് അറബിയിലായിരിക്കുക എന്നത് ആകയാൽ അറബിയല്ലാത്ത ഭാഷയിൽ ഹുതുമ നിർവഹിച്ചുകൊണ്ടുള്ള ജുമാ അത് സഹീഹല്ല അത് ബാതുലാണ് അത് ജുമായ അങ്ങനെ വരുമ്പോൾ അത്തരം ജുമകകളിൽ പങ്കെടുക്കുന്നവൻ അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടു പോകും അതുകൊണ്ട് തെറ്റുകൾ വന്നുപോയവർക്ക് അള്ളാഹുദല മാപ്പ് കൊടുക്കട്ടെ ഒരിക്കലും ബാത്തുലായ ജുമായിൽ പോയി പങ്കെടുത്ത് ഞാൻ ജുമായിൽ പങ്കെടുത്തു എന്ന് വിചാരിക്കരുത് മഹാനായ ഇമാം നബബിർ അലി അള്ളാഹു അൻഹു ഹുതുബ അറബിയിലായിരിക്കണം എന്നതിന് തെളിവ് പറഞ്ഞത് നബിസലല്ലാഹു അലൈഹി സ്വല നിങ്ങൾ അറബി ഭാഷയിൽ മാത്രം ഖുദ്ബദി അറബി ഭാഷയിൽ മാത്രം ജുമെ നിസ്കരിച്ചു എന്നതാണ് ഒരിക്കലും നബി നബിസലല്ലാഹു നിങ്ങൾ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുദ്ബൻ റോഹിച്ചിട്ടില്ല ഖുദ്ബൻ റോഹിച്ച ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടുമില്ല അവിടുന്ന് ആണെങ്കിലോ സല്ലു കമാർത്തുമുനി സല്ലി ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് കൽപ്പിച്ചതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹരീഥാണ് ഇമാം നബബിർ അതി അള്ളാഹു അൻഹു അറബിയല്ലാത്ത ഭാഷയിൽ ഖുദ്ബൻ റോഹിച്ചു നിസ്കരിച്ചാൽ ജുമാ സഹി എന്നതിന് തെളായി പറഞ്ഞിട്ടുള്ളത് ആ ഇമാമിയങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ ജീവിതം നയിക്കേണ്ടത് ആയിരത്തി മുന്നൂറോളം വർഷം ലോകത്ത് ഒരു സ്ഥലത്തും നടക്കാത്ത ഒരു പുതിയ വിദേഹത്താണ് അറബി അല്ലാത്ത ഭാഷയിൽ ഹുത്തുമെന്ന് നിർവഹിച്ചു കൊണ്ടുള്ള ജുമാ വിദേഹത്ത് ചെയ്യുന്നവരെ തള്ളിക്കളയണമെന്നും ചെയ്യുന്നവനെയും അവൻ്റെ വിദേഹത്തിനെയും തള്ളിക്കളയണമെന്നാണ് ഇമാം ബുഖാരി പോട്ടിന് ഹരീസ് അല്ലെ ബിസ്വു അള്ളാഹു സിനിമങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവനവൻ്റെ ജുമാ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് അറബി അല്ലാത്ത ഭാഷയിൽ നടക്കുന്ന ഹുതുബയിൽ പങ്കെടുത്ത് അത്തരത്തിലുള്ള പള്ളികളിൽ പങ്കെടുക്കുന്നത് എന്ന് പ്രത്യേകമായി ഉണർത്താണ് അതിന് ജുമാ എന്ന് യഥാർത്ഥത്തിൽ പറയാൻ തന്നെ വകുപ്പില്ല അതിനാൽ മുസ്ലിമികൾ ആ കാര്യത്തിൽ ബോധവാന്മാരാകണം എന്ന് ഉണർത്തുകയാണ് ഒരാൾക്ക് അകാരണമായി ജുമാ നഷ്ടപ്പെട്ടു പോയാൽ ഇപ്പോൾ നാളത്തെ ജുമായയിൽ നമ്മൾ പങ്കെടുക്കാത്തതിൻ്റെ കാരണം നമുക്ക് കാരണമുള്ളതുകൊണ്ടാണ് അകാരണമായി ജുമാ നഷ്ടപ്പെടുത്തിയാൽ അവനൊരു സ്വർണ്ണ നാണയം സതക്ക ചെയ്യണം എന്ന് ഹരീസിൽ വന്നിട്ടുണ്ട് അതിന് കഴിയാത്തവൻ അര സ്വർണ്ണ നാണയമെങ്കിലും സതക്ക ചെയ്യണം എന്നാണ് ഹരീസിൽ വന്നിട്ടുള്ളത് ഇതുപോലെ വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ സുന്നത്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു ആ കുളി ജുമാ നിർബന്ധമില്ലാത്തവർക്കും കൂടി സുന്നത്തുണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെന്നും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം അതൊരു പെരുന്നാളാണല്ലോ എന്നതാണ് അവർ പറഞ്ഞ കാരണം മറ്റൊന്ന് ഒരു ദിവ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരാൾ ശുദ്ധീകരണം നടത്തിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അത് അവനൊരു ശുദ്ധിയിലാണ് എന്ന് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് അതുപോലെ വെള്ളിയാഴ്ച ദിവസം കുളിച്ചാൽ പാപങ്ങളിൽ നിന്ന് മുടി നമ്മൾ ഊരിയെടുക്കുന്നത് പോലെ ഊരിയെടുക്കപ്പെടും വെള്ളിയാഴ്ചയിലെ കുളി എന്ന് ഹലീഥിൽ വന്നിട്ടുണ്ട് മഹാനായ ഇമാം സീത് അദി അള്ളാഹുഹു വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് അള്ളാഹു സുബാനഹു തല ഓരോ വിഭാഗത്തിനും ഓരോ കർമ്മങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ ദിവസം അവർ അതിനുവേണ്ടി പ്രത്യേക ദിവസങ്ങൾ അള്ളാഹു തേല കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അത് എതഫർ റൌ നഫിഹിലി അബാദത്തി ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞു നിൽക്കേണ്ട ദിവസമാണ് എതഹലൌ നഫിഅൻ അഷാൽ ദുനിയ ദുനാവിൻ്റെ ജോലികളിൽ നിന്നും അവർ മാറി നിൽക്കേണ്ട ദിവസമാണ് ഫയഹുമുൽ ജുമാഅത്തിബാദത്തിൻ വെള്ളിയാഴ്ച ദിവസം ഇബാദത്തിൻ്റെ ദിവസമാണ് വഹുഅഫി ലയ്യാമിക് അഷി റമലാ നഫി സഹൂർ മാസങ്ങളിൽ നിന്ന് റമദാൻ മാസം നമ്മൾ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞു നിൽക്കുന്നത് പോലെ ആഴ്ചകളിൽ ഒരു ദിവസം നമ്മൾ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞു നിൽക്കാനുള്ളതാണ് വെള്ളിയാഴ്ച ദിവസം സഹായത്തുൽ ഇജാബത്ത് ഹി ലൈലത്തുൽ ഖതിരി ലൈലത്തുൽ കതിറിൻ്റെ ഒരു രാത്രി മുഴുവൻ ദുയാക് ലഭിക്കുന്ന രാത്രി ആണ് അത് അതേപോലെ റമദാനിൽ അതേപോലെ വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേക സമയം ദുയാക്ക് ഇജാബത്ത് ലഭിക്കുന്ന ഒരു പ്രത്യേക സമയമാണ് എന്നിട്ട് പറഞ്ഞു വലിഹാദ മൻ സഹലഹു യോബു ജുമാഅത്തിഹി ഒരാൾക്ക് അവൻ്റെ ജുമാ ദിവസം ശരിയായാൽ അത് രക്ഷപ്പെട്ടാൽ അവന് മുഴുവൻ ദിവസവും ആ ആഴ്ചയിലുള്ള മുഴുവൻ ദിവസവും അവൻ രക്ഷപ്പെട്ടു റമലാൻ ഒരുത്തൻ രക്ഷപ്പെട്ട് കിട്ടിയാൽ ആ കൊല്ലം മുഴുവനും അവന് രക്ഷപ്പെട്ടു ഒരു ഹജ്ജ് ശരിയായി വന്നാൽ അവൻ്റെ ആയുസ് മുഴുവനും അവൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് ഫയോമുൽ ജുമാത്തി മീസാനുൽ ഉസ്ബോളി ആഴ്ചയുടെ തൂക്കുന്ന ത്രാസാണ് വെള്ളിയാഴ്ച റമലാൻ കൊല്ലത്തിൽ ഒരു ദിവസം മനുഷ്യൻ്റെ നന്മ തൂക്കാനുള്ള ഒരു സന്ദർഭമാണ് ഹജ്ജ് അവൻ്റെ ജീവിതത്തിൽ ഒരു ദിവസമുള്ള ഒരു മീസാനാണ് എന്ന് ഇമാം സൂത്ത് റതിാഹനു രേഖപ്പെടുത്തി ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ പറയുന്ന വിഷയങ്ങളെല്ലാം ഇമാം സുത്രീ ഉള്ളാഹൊനുവിൻ്റെ അല്ലു അല്ലുമ അല്ലും ഫിഹസായി സുൽജു അ എന്ന കിതാബിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതാണ് ഹദീസുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ ചില ഹദീസുകൾ ഇന്നാലാണ് റിപ്പോർട്ട് ചെയ്തെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതുണ്ടാകും അല്ലാത്തതൊക്കെ ആ കിതാബ് നോക്കിയാൽ കാണാവുന്നതാണ് അതേപോലെ വെള്ളിയാഴ്ച സുഗന്ധം മുശുക അതൊരു പുണ്യകർമ്മമാണ് അതുപോലെ എണ്ണയിടുക അത് പുണ്യകർമ്മമാണ് വെള്ളിയാഴ്ച നഗം മുറിച്ചാൽ മോശങ്ങളിൽ നിന്നൊക്കെ കാവൽ നൽകപ്പെടും എന്ന് തന്നെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് നബിസുലഹ്ലി വെള്ളിയാഴ്ച നഗമുറിക്കാറുണ്ടായിരുന്നു മീശ വെട്ടാറുണ്ടായിരുന്നു സംസ്കാരത്തിന് ഓർപ്പെടുന്നതിന് മുമ്പ് എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും നല്ല വസ്ത്രം ധരിക്കുക വെള്ള വസ്ത്രമാണ് ഏറ്റവും ഉത്തമം അതും ഹദീസിൽ പ്രത്യേകമായി വന്നിട്ടുള്ളതാണ് മറ്റൊരു കാര്യം ഹദീസിൽ നബിസുലു അലി സ്ലിമ തങ്ങള് പഠിപ്പിച്ചു ഈ പള്ളിയിൽ നല്ല റൂതു പോലെയുള്ള സാധനങ്ങൾ പുകയിപ്പിക്കുക അത് വെള്ളിയാഴ്ച ദിവസം ഒരു പുണ്യകർമ്മമാണ് ജന്നി ഭൂ മസാജ് ഇതൊക്കെ സിബിയാനക്കും ഹദീസത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് ജന്നി ഭൂ മസാജ് ചെയ്തക്കും സിബിയാനക്കും നിങ്ങൾ നിങ്ങളെ പള്ളികളിൽ ചെറിയ കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല മജാനീനക്കും ബുദ്ധി ഇല്ലാത്ത ആളുകളെയും കൊണ്ടുവരാൻ പാടില്ല അതേപോലെ തന്നെ ഷറാക്കും ബൈക്കും നിങ്ങളെ വിൽപ്പനയും കൊള്ളുന്നതും പള്ളിയിൽ പാടില്ല ഉറഫകാസ്വാദിക്കും സൗണ്ട് ഉയർത്താൻ പാടില്ല അതുപോലെ മുസലാഹക്കും നിങ്ങൾ ആയുധം പിടിക്കാൻ പാടില്ല ജമ്മീർ റുഹാക്കുള്ള ജമാഅത്തിൻ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ നല്ല പുകയിപ്പിക്കൽ പള്ളിയിൽ പുകയിപ്പിക്കണം ഇങ്ങനെ ഹദീസിൽ കാണാൻ സാധിക്കും ഈ ഹദീസ് പ്രത്യേകം ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പലരും പള്ളിയിലേക്ക് വരുമ്പോൾ ചെറിയ വകതിരിവില്ലാത്ത കുട്ടികളെടുത്ത് പള്ളിയിലേക്ക് വരികയാണ് ആ കുട്ടികൾ പലപ്പോഴും കാർപ്പറ്റിൽ മൂത്രയ്ക്കുകയാണ് അതുപോലെ തന്നെ മറ്റുള്ളവർ നിസ്കരിക്കുമ്പോൾ മുന്നിലൂടെ ഓടുകയാണ് അത് ഈ പാർക്കിൽ പോയി പരിചയപ്പെട്ട ചിലർ അതുപോലെ വലിയ വലിയ മാളുകളിൽ പോയി പരിചയപ്പെട്ട ചിലർ അവർക്ക് അതുപോലെ വെള്ളിയാഴ്ച ജുമൊക്കെ വരുന്ന ഒരു മാള് പോകുന്ന പോലെ അല്ലെങ്കിൽ പാർക്ക് പോകുന്ന പോലെയാണ് അവർ കാണുന്നത് ഈ ഹദീസിനെ സംബന്ധിച്ച് ബോധമില്ലാത്തവരാണ് അവർ അതുകൊണ്ട് ഞാനീ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പള്ളിയിൽ വരുമ്പോൾ അത്തരം ചെറിയ കുട്ടികളെ എടുത്ത് ആരും വരാൻ പാടില്ല കുട്ടികളെ നിസ്കാരിക്കാനുള്ള പ്രായമായി അവർക്ക് പള്ളി എന്താണ് നിസ്കാരം എന്താണെന്നൊക്കെ ഉള്ള തിരുപാട് ലഭിക്കാത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല അതിന് നബിസാഹു നിങ്ങൾ വിരോധിച്ച കാര്യമാണ് മറ്റൊന്ന് വെള്ളിയാഴ്ചയിലുള്ള വളരെ വലിയ പുണ്യകർമ്മമാണ് സൂറത്തുൽ കഫ് ഓതുക എന്നത് അതിനെ സംബന്ധിച്ച് നബി അലൈഹി നബിസലാഹുനുസലം തങ്ങൾ രണ്ട് വെള്ളിയാഴ്ചയുടെ ഇടയ്ക്കുള്ള ദോഷങ്ങൾ പുറത്തു പോകുമെന്നും അതുപോലെ അവന് കയ്യാമത്ത് നാൾ വരെ അവൻ്റെ കാല് മുതൽക്ക് ആകാശം വരെ പ്രകാശം ലഭിക്കുമെന്നും ഒക്കെ ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് നബി നബിസ്വല്ലാഹു പറഞ്ഞ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതുപോലെ വെള്ളിയാഴ്ച ദിവസം ഒരാൾ അൽക്കഹഫ് സൂറത്ത് ഓതിയാൽ ആ ഓതുന്നവന് എട്ട് ദിവസത്തേക്ക് പ്രത്യേകമായ സംരക്ഷണം പ്രൊട്ടക്ഷൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ഇറങ്ങിയാൽ പോലും അവന് പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നതാണ് അപ്പോൾ വെള്ളിയാഴ്ച അൽക്കഫ് ഓതുക എന്നത് എല്ലാ ദജ്ജാലടക്കമുള്ള വൈറസുകളിൽ നിന്ന് രക്ഷ നേടാനുള്ളൊരു മാർഗ്ഗമാണ് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മറ്റൊന്ന് ലൈലത്ത് സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച ദിവസം ഓതുന്നവന് വലിയ പ്രകാശം നബിസ്വലാഹ് അല്ലീസ വാഗ്ദം ചെയ്തിട്ടുണ്ട് വേറൊരു കാര്യം ഇമാം സ്യൂത്ത് അറുദാഹൻഹു എടുത്തുധരിച്ചിട്ടുള്ളത് കുൽഹുല്ലാഹു അഹദ് എന്ന സൂറത്ത് അതുപോലെ കുല്ല അഹുദ് ബിറബിൻ ഫലക്ക് എന്ന സൂറത്ത് കുല്ല അഹുദ് ബിറബിൻ നാസ് എന്ന സൂറത്ത് വെള്ളിയാഴ്ച ജുമാസ്കാരത്തിന് ശേഷം ഇമാം സലാം കിട്ടിയതിൻ്റെ ഉടനെ യാതൊരു സംസാരങ്ങളും സംസാരിക്കുന്നതിന് മുമ്പ് ഏഴ് ഏഴ് പ്രാവശ്യം വല്ലവനും ഒതിയാൽ അവന് അവൻ്റെ സ്വത്തിലും അവൻ്റെ കുട്ടികളിലും അടുത്ത വെള്ളിയാഴ്ച വരെ അത് സംരക്ഷണത്തിന് കാരണമാണ് എന്ന് ഇബിൻഷാബി ഉള്ളാഹു അന്നു പറഞ്ഞതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ മറ്റൊരു കാര്യം വെള്ളിയാഴ്ച ദിവസം യാത്ര ചെയ്യുന്നത് അത് ജുമ കിട്ടാത്ത രൂപത്തിലാണെങ്കിൽ പാടില്ല എന്ന് തന്നെയാണ് നിയമം വെള്ളിയാഴ്ച നേരം വെളുത്തിട്ട് യാത്ര ചെയ്യുമ്പോൾ എന്നാൽ സുബൈക്ക് ശേഷം യാത്ര ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എന്നാൽ സയ്യിദ് ബിൻ മുസൈബ്റുലാൻ്റെ അടുക്കൽ വെള്ളിയാഴ്ച ഒരാൾ യാത്ര ചോദിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞങ്ങൾ നിസ്കരിച്ചിട്ട് പോയിക്കൊള്ളിയെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എൻ്റെ ആൾക്കാരൊക്കെ പോയി കളിയൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അദ്ദേഹം വേഗം പോയി സയ്യിദ് സയ്യിദുറുൽഹാൻ അദ്ദേഹം സംബന്ധിച്ച് പിന്നീട് അന്വേഷണം തുടങ്ങി പിന്നീട് അദ്ദേഹം പോയ സ്ഥലത്ത് നിന്ന് ആളുകൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാല് പൊട്ടിപ്പോയി എന്ന വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സംഭവിക്കുന്നതിനപ്പം തന്നെ തോന്നിയിരുന്നു എന്ന് പറഞ്ഞതായി ഇമാം സൂത്തി ഉദ്ധരിക്കുന്നുണ്ട് ഇതുപോലെ വെള്ളിയാഴ്ച ദിവസത്തെ വെള്ളിയാഴ്ച ദിവസം വേട്ടയാടാൻ പോയിട്ട് അവർ ഭൂമിയിൽ താഴ്ത്തപ്പെട്ടതായും അദ്ദേഹത്തിൻ്റെ കുതിര താഴോട്ട് ഭൂമിയിൽ താഴ്ന്നു പോയതായും അതിൻ്റെ ഒരു വാല് മാത്രം പുറത്ത് കണ്ടതായുമുള്ള റിപ്പോർട്ട് ഔസായിർ റലി അള്ളാഹ്ഹു എടുത്തു പറയുന്നുണ്ട് ഏതായിരുന്നാലും വെള്ളിയാഴ്ച യാത്ര ചെയ്യുക എന്നുള്ളത് പരമാവധി ഒഴിവാക്കേണ്ട കാര്യമാണ് യാത്രക്ക് ഏറ്റവും നല്ലത് വ്യാഴാഴ്ച തിങ്കളാഴ്ച ശനിയാഴ്ച എന്നീ ദിനങ്ങളാണ് മറ്റൊന്ന് അത്യാവശ്യത്തിന് അനിവാര്യമായ വിഷയത്തിന് പോകൽ എന്നതിനെ സംബന്ധിച്ചല്ല നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത്രക്ക് ഗുണകരമല്ല എന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഇമാം സൂത്തി അവിടുത്തെ കിതാബുല്ല രേഖപ്പെടുത്തിയ കാര്യം എടുത്തു ധരിച്ചതാണ് മറ്റൊന്ന് വെള്ളിയാഴ്ച ദിവസം മരിക്കുന്നവർക്ക് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷയുണ്ടെന്ന് ഹദീസുകളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഈമാൻ കൊണ്ട് അനുഗ്രഹം ലഭിക്കും എന്നും ഖബറിൽ അദാബിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്നും വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുന്നവരെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ വെള്ളിയാഴ്ച രാവിലോ പകലോ മരിക്കുന്നവർക്ക് ഖബറിലെ ഫിത്തനയിൽ നിന്ന് രക്ഷയുണ്ടെന്നും കബറിലെ ചോദ്യത്തിൽ നിരക്ഷുണ്ടെന്നും ഒക്കെ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും മറ്റൊന്ന് വെള്ളിയാഴ്ച ദിവസം ആത്മാക്കൾ സമ്മേളനം ചേരും സമ്മേളനം സംഗമിക്കും അവർ അവരുടെ ആളുകൾ മിനിയങ്ങളുടെ അർവാഹകൾ ആത്മാക്കൾ സംഗമിക്കും അവർ പരസ്പരം ചർച്ച ചെയ്യുമൊക്കെ ചെയ്യുമെന്ന് വിമാശ്രുത്തി എടുത്തു ധരിക്കുന്നുണ്ട് അതിൻ്റെ പുറമെ ജീവിച്ചിരിക്കുന്ന ആളുകൾ കുടുംബങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വെള്ളിയാഴ്ച പ്രത്യേകം ഖബറിലുള്ള ആളുകൾക്ക് പ്രത്യേകമായി കാണിച്ചു കൊടുക്കുമെന്നും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് അതുപോലെ ലേലത്തുൽ കതരാണോ ലൈലത്തുൽ ജുമാ വെള്ളിയാഴ്ച രാവാണോ കൂടുതൽ ബഹുമാനമുള്ളത് എന്നതിനെ സംബന്ധിച്ച് പോലും പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളുണ്ട് ഇഖ്തലഫ സഹാബിനാ ഹൽ ലൈലത്തുൽ ജുമാഅത്തി അഫുദലു ഔ ലൈലത്തുൽ ഖതിരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച ഇബി ഇബിനുൽ ഖയ്യയും രേഖപ്പെടുത്തിയായി നമുക്ക് കാണാൻ സാധിക്കും വെള്ളിയാഴ്ച രാവാണോ കൂടുതൽ ബഹുമാനം ലൈലത്തുൽ ഖതിറിൻ്റെ രാത്രിയാണോ എന്ന് അതിൽ ഇബിനുബത്ത ബത്തയും മറ്റു ചില ആളുകളൊക്കെ പറഞ്ഞത് തന്നെ അന്നലേലത്തിൽ ജുമാഅത്തി അഫുദലു വെള്ളിയാഴ്ച രാവാണ് കൂടുതൽ ബഹുമാനം എന്നാണ് ഹംബലി മുധബിലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞതാണ് ഏതായിരുന്നാലും ശരി അത്രയും വലിയ ബഹുമാനമുള്ള രാത്രിയാണ് വെള്ളിയാഴ്ച രാവ് എന്നാണ് അതുകൊണ്ട് നമ്മൾ സൂചിപ്പിച്ചത് നേരത്തെ ഷാഫി മുതബിലെ അഭിപ്രായങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കയാമനാളിലും വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവുമായി സംഭാഷണം നടത്തുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെ സന്ദർശിക്കുന്ന ദിവസമെന്നാണ് ഹരീസുകളിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് യോമുൽ മസീദ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വെള്ളിയാഴ്ച കയ്യാമത് നാളിലും വലിയ ബഹുമാനത്തോടെ വെള്ളിയാഴ്ചയുടെ ദിവസം പ്രത്യേകം സമ്മേളിക്കും വെള്ളിയാഴ്ച കയാമത് നാൾ സമ്മേളിക്കുന്നു ഇവിടെയും സമ്മേളിക്കുന്നു ഒക്കെ വളരെ കറക്റ്റായിട്ടാണ് നമ്മുടെ ഈ കർമ്മങ്ങളെല്ലാം അള്ളാഹുതലം നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് എന്ന് നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കും വെള്ളിയാഴ്ച ദിവസം ധർമ്മം ചെയ്യുന്നതിന് ധാരാളം പ്രതിഫലം കൂടുതൽ ലഭിക്കും വെള്ളിയാഴ്ച ദിവസം തെറ്റ് ചെയ്യുന്നതിനും തെറ്റിനും മുതാഫ് മുതാഹത്തുണ്ടാകും എന്ന് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുകയും സക്രമങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച രാവ് രാവ് ദുഃഖാൻ സൂർത്ത് ഹാമീം ദുഃഖാൻ ഹാമീമു ദുഖാൻ സൂറത്തു ദുഖാൻ ഓതുന്നത് പ്രത്യേകം കൽപ്പിക്കപ്പെട്ടതായി ഹദീസിൽ വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച പകലിലും അങ്ങനെ ഓതുന്നവർക്ക് സ്വർഗത്തിൽ വീട് ലഭിക്കുമെന്ന് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് ഇതുപോലെ വെള്ളിയാഴ്ച രാവ് യാസീൻ സൂറത്ത് ഓതിയാൽ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് അതുപോലെ സൂറത്ത് ഹൂദ് വെള്ളിയാഴ്ച ദിവസം ഓതാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതായി ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട് ഇതുവരെ ഇതുപോലെ തന്നെ ഞാനിത് പ്രത്യേകിച്ചും ഇപ്പോൾ പറയുന്നത് യാതൊരു ജോലിയുമില്ലാതെ പകലും രാത്രിയൊക്കെ എങ്ങനെ കഴിച്ചു കൂട്ടണം എന്ന് ആലോചിക്കുന്നവരാണ് ഇപ്പോൾ പലരും നമുക്ക് കൊണ്ട് ആഹൃതത്തിലേക്ക് സമ്പാദിക്കാൻ ഏറ്റവും നല്ല സമയമാണിത് നമ്മളുടെ ദുയാവിൻ്റെ ബിസിനസ്സുകൾക്ക് ജോലികൾക്കൊന്നും പോകാൻ കഴിയാതെ കൃഷികൾക്ക് പോകാൻ കഴിയാതെ വീട്ടിലിരിക്കുകയാണ് ഇപ്പോഴും നമുക്ക് ഈ കിട്ടിയ ചാൻസ് എന്തായിരുന്നാലും വെറുതെ ഇരിക്കുകയാണ് ഈ കിട്ടിയ ചാൻസ് വാസ്തവത്തിൽ ദുയാവിൻ്റെ കാര്യത്തിന് പോകുന്ന ആഹൃതത്തിന് വേണ്ടി തന്നെയാണ് അള്ളാഹുനെ നമ്മളെല്ലാവരെയും എല്ലാവരെയും പഠിച്ചത് ബാധത്തെടുക്കാനാണ് വിവാഹത്തെടുക്കണമെങ്കിൽ ഇവിടെ ജീവിക്കണം ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ പിന്നെ ജോലി എടുക്കുന്നത് അതൊക്കെ ആ നിലക്ക് പുണ്യകർമ്മമാണ് അതുകൊണ്ട് അതിൻ്റെ ഫലം നമ്മുടെ കുടുംബത്തിന് സമൂഹത്തിന് നമുക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ അതുകൊണ്ട് അതൊക്കെ പുണ്യകർമ്മമായി തന്നെയാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ അതൊന്നും ചെയ്യാൻ കഴിയാതെ അപ്പോൾ അതൊരു പുണ്യകർമ്മമായിരുന്നു നമ്മൾ നമ്മൾ ജോലിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അതൊരു പുണ്യകർമ്മമായിരുന്നു അപ്പോൾ നമ്മൾ ബിസിനസ്സിന് പോകുമ്പോൾ അതൊരു പുണ്യകർമ്മമായിരുന്നു നമ്മൾ പീടിക തുറന്നു നോക്കുമ്പോൾ അതൊരു പുണ്യകർമ്മമായിരുന്നു കാരണം അതൊക്കെ നമ്മളെ അഭിമാനത്തോടെ ജീവിക്കാനും നമ്മുടെ സമൂഹത്തിന് നമ്മുടെ നാട്ടിലെ പള്ളി മദ്രസ ദീനി സ്ഥാപനങ്ങൾ പാവപ്പെട്ടവർ എത്തീൻ കുട്ടികൾ അഗതികൾ അനാഥകൾ അങ്ങനെ തുടങ്ങിയിട്ട് വിധവകൾ നമ്മുടെ കുടുംബത്തിലുള്ള പാവപ്പെട്ടവർ അയൽവാസികൾ അവരൊക്കെ സഹായിക്കൽ നമ്മുടെ ഈ ജോലിയിലൂടെയും നമ്മുടെ മറ്റ് ബിസിനസ്സുകളിലൂടെയും കൃഷികളിലൂടെയും അധ്യാപനങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ നമ്മളതൊക്കെ ഒരു പുണ്യകർമ്മം തന്നെയാണ് പക്ഷേ ആ പുണ്യകർമ്മമൊക്കെ നിർത്തി വെറുതെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതില്ല എന്നാൽ പിന്നെ നമുക്ക് ആഹ്ർത്തിന് വേണ്ടി കിട്ടിയ സമയം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത് ആണ് ഏറ്റവും വലിയ ബുദ്ധി അതുകൊണ്ട് പറയുകയാണ് റസൂർലാഹി സാഹു അലൈവസ്ലാം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് സൂറത്തുൽ ബക്കറ അൽ ബക്കറ സൂറത്ത് മങ്കറ സൂറത്ത് അൽ ബക്കറ വാല ഇമ്രാൻ സൂറത്തുൽ ബക്കറ അൽബക്കറ സൂറത്ത് ഒരാൾ ഓതി ആലോ ഇമ്രാൻ സൂറത്ത് ഓതി ഫീരൈലത്തുല്യുമേത്തി വെള്ളിയാഴ്ച രാവിലെ കാനൽഹൂമൽ അജിരി മാബൈന ദുബൈദൂബ ുബൈദ ലുബൈദൂബ ഇൻ്റെ ഇടയ്ക്കുള്ള പ്രതിഫലം കിട്ടും ഞാൻ എന്താണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ ശരിക്കാണ് ഏഴാം ഭൂമിയിൽ നിന്ന് ഏഴാം ആകാശം വരെ ഉള്ള പ്രതിഫലം ഞാൻ ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലെ അൽബക്കറ സുഹൃത്ത് ഓതിയാൽ ആലോമന സുഹൃത്ത് ഓതിയാൽ ആകാതെ ഓതാൻ ഒരു ഒരു മണിക്കൂർ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരൊന്നര മണിക്കൂർ ഓത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് എന്ന് പറയാം ഓതുമ്പോൾ നന്നായിട്ട് ഓതണം അങ്ങനെ ഓതിയാൽ അവന് ഏഴാം ഭൂമിയുടെ ചോട നിന്ന് ഏഴാം ആകാശം വരെയുള്ള പ്രതിഫലം എന്നാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അത് ഒരു റിപ്പോർട്ടിൽ അങ്ങനെ കാണാൻ സാധിക്കും മറ്റൊന്ന് ദോഷം പുറുക്കാൻ വെള്ളിയാഴ്ച സുബിഹിക്ക് മുമ്പ് ചൊല്ലാനുള്ള ഒരു ഈ തബറാനിയും വിബിനുസിനിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളിയാഴ്ച രാവിലെ

വെള്ളിയാഴ്ച ദിവസം ഇപ്പോൾ നമ്മുടെ ഈ ലോക്ക്ഡൗൺ ഉള്ളതുകൊണ്ട് പാടില്ല എന്ന മറ്റൊന്നാണ് സാധാരണ നിലക്ക് രോഗിയെ സന്ദർശിക്കുക ജനാസയിൽ പങ്കെടുക്കുക നിക്കാഹിനു പങ്കെടുക്കുക അത്തരം കാര്യങ്ങളും അന്നത്തെ ദിവസം ധർമ്മം വർദ്ധിപ്പിക്കലൊക്കെ പ്രത്യേകം ചിന്നത്തുണ്ട് വെള്ളിയാഴ്ച രാവിലത്തെ സമയമാണ് ഏറ്റവും ഉത്തമം വെള്ളിയാഴ്ച രാവിലെ രാവിലെത്തെ സമയം ഏറ്റവും ഉത്തമമായ ഒരു സമയമാണെന്ന് തെഹുൽമൊയൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ അത് പള്ളിയിലായിരിക്കുന്നതും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പള്ളിയിൽ നമ്മൾ ആളുകൾ കയറിയാൽ അനാവശ്യമായി സംസാരിച്ച് കളയും അതുകൊണ്ട് അങ്ങനെ സംസാരമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു അതിനെല്ലാം റിപ്പോർട്ടുകളും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് മൻസല്ലൽ ജുമാഅത്ത ഒസാമ യോമഹു വഅത മരീദൻ വസഹീത ദനാസത്തൻ വസഹീത നിക്കാഹൻ വജബത്ത് ജന്ന അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട് ഒസാമ യൗമഹു എന്ന് പറഞ്ഞപ്പോൾ അതിനർത്ഥം അപ്പുറത്തെ ദിവസവും കൂടി എടുത്തുകൊണ്ടാണ് എന്ന് നമ്മൾ അതിന് വ്യാഖ്യാനം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹദീസുമായി അത് വിരുദ്ധമാവുകയില്ല മറ്റൊന്ന് അന്നഹൂഖാൻ ഇദാ സല്ല ജുമാഅത്ത ഹറ ഫിസുഖിൽ നബി നബിസ്ഹാഹ് നിങ്ങൾ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ അങ്ങാടിയിലൊന്ന് ചെറുങ്ങനെ കറങ്ങാറുണ്ട് എന്ന് എന്നിട്ട് പള്ളിയിലേക്ക് തിരിച്ചു വരാറുണ്ട് എന്ന് കാണാം അതായത് അബ്ദുല്ലാഹിബിനും ബുസറുല്ലാവിനും അങ്ങനെ ചെയ്തു ഇപ്പോൾ മഹാനോട് ചോദിച്ചു ഇന്നിനങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ നിശ്രതാസങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു മറ്റൊരു കാര്യം വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് അസർ വരെ ഒരാൾ പള്ളിയിൽ തന്നെ ഇരുന്ന് അസർ നിസ്കാരം കാത്തിരിക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് അതൊരു ഉമ്രയുടെ ഫലമാണ് എന്ന് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് ഇന്നലക്കും ഇന്നലെക്കും ഫീക്കുല് ജുമായും ഹജ്ജത്തൻ വ ഉമ്രത്തൻ്റെ എല്ലാ വെള്ളിയാഴ്ച നിങ്ങൾക്കൊരു ഹജ്ജുണ്ട് ഉമ്രയുണ്ടെന്നാണ് അൽ ഹജ്ജത്തു അൽ ഹജ്ജ് ഇറത്തു ഇല്ല അൽ ജുമാ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ജുമാക്ക് നേരത്തെ തന്നെ പോവാം അംബ്രാന്ന് പറഞ്ഞാൽ ഇന്ത്യ കാറുള്ള അസ്രിബാദിൽ ജുമാ കഴിഞ്ഞിട്ട് അസറി വരെ കാത്തിരിക്കുക വലിയ പുണ്യമുള്ള കാര്യമായി ഈ എണ്ണപ്പെട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഏഴ് പ്രാവശ്യം ചൊല്ലിയാൽ അന്നത്തെ ദിവസം മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ കിടക്കും പകല് ചൊല്ലിയിട്ട് അന്നത്തെ പകൽ മരിക്കുകയാണെങ്കിൽ സ്വർഗത്ത് കിടക്കും എന്ന് പറഞ്ഞ ഒരു തിക്കറുണ്ട് ഇമാം സ്യൂത്തി അത് ധരിക്കുന്നുണ്ട് അള്ളാഹു മന്ത്റബീലായിഹില്ലാതെ ഖലഖുത്തനി വാനാബിദുക്ക വ വബിനു ഒബിനു വബിനു അമതിക്ക വഫീ കബുൽക്കനാസിയത്തിയദിക്ക അംസൈത്ത് അലഅദിക്കുനായു അബൂബിനി അമതിക്കബൂ ബിദംബി ഫൗർദിന എന്നതാണത് വെള്ളിയാഴ്ച രാത്രിയിൽ ഖുർആൻ മനഃപ്പാടം കിട്ടാൻ വേണ്ടി ഹരീദ് മനഃപ്പാടം കിട്ടാൻ വേണ്ടിയൊക്കെ ചൊല്ലാനുള്ള ഒരു ദിക്കറ് ഇബിൻ അബ്ബാസ് റതിാഹുഹു നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നബി എബിസാ ഇ സ്ലമത്തെ തങ്ങളുടെ സമീ സമീപത്ത് എന്ന് അലീബ് നബീ താലിബുദ്ഹനഹു എനിക്ക് കുറയാൻ മനസ്സിൽ നിൽക്കുന്നില്ല എന്ന് കംപ്ലയിൻ്റ് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു കലിമത്ത് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു അത് നിങ്ങൾക്ക് മനസ്സിൽ സ്ഥിരപ്പെട്ടു നിൽക്കാനും അത് അതുകൊണ്ട് ഉപകരിക്കുന്നതും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്കും എല്ലാവർക്കും ഉപകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു ഇതാണ് ഒരു നിക്കറാണ് അതെ വെള്ളിയാഴ്ച രാത്രി ഒരു വെള്ളിയാഴ്ച രാത്രി ഫൈനിസ്ഥ അന്തക്കൂ മഫീ ലൈലിൽ അഹിൽ രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് ആകുന്ന സമയത്ത് എഴുന്നേറ്റ് ഒരു ഫൈനഹ സഹായത്തും മസഹൂദത്തിനും വളരെ പ്രധാനപ്പെട്ട മലക്കുകൾ ഹാജരാകുന്ന ഒരു സമയാണത് ആ സമയം ദ്വാകുത്രമുള്ള സമയമാണ് ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുറക്കലിനെ ചോദിക്കാം എന്നായിരുന്നു യാക്കൂബ് നബി അലി ഇസ്സലാം മക്കളോട് പറഞ്ഞിരുന്നത് അത്തരം കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞതിന് ശേഷം പറയാണ് അത് എന്താ വേണ്ടത് അങ്ങനെ എഴുന്നേറ്റ് ദയാ ചെയ്യാനാണ് പറഞ്ഞത് അതിന് സാധിക്കുന്നില്ലെങ്കിൽ രാത്രിയുടെ മധ്യത്തിൽ അതിനും സാധിക്കുന്നില്ലെങ്കിൽ രാത്രിയുടെ ആദ്യത്തിൽ വേണ്ടത് നാലിറക്കയത്ത് നിസ്കരിക്കുക എന്നിട്ട് ഒന്നാമത്തെ ഫാത്തിഹ ഫാത്തിഹോദിയനു ശേഷം സൂഹത്ത് യാസീനോദ രണ്ടാമത്തെ റക്കയത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം ഹാമീദും ദുഹാനോദ മൂന്നാമത്തെ റെക്കയത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം തൻസീൽ തൻസീർ സജതോദ നാലാമത്തെ റെക്കയത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം തബാറക്ക സൂറത്തോദ എന്നിട്ട് അത്തഹയ്യാത്ത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നബി അലൈഹി അലൈവിസ്ലാം തങ്ങളുടെയും മറ്റ് നബിമാരുടെയും ഒക്കെ പേരിൽ സലാത്ത് ചൊല്ലി മൂമിനിയൊക്കെ വേണ്ടി പൊറുക്കലിനെ ചോദിച്ച് എന്നിട്ട് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ അറബൻ ഔഫഫില്ലനാൽ ഇഹ്വാനുല്ലീന സബക്കൂ നബിൽ ഈമാൻ എന്ന് പറഞ്ഞ ഈമാനു കൊണ്ട് മുൻകടന്നു പോയ ആളുകൾക്ക് വേണ്ടിയൊക്കെ ദ്വായ നേരി ശേഷം അവസാനം ഒരു ദ്വായ പറഞ്ഞു കൊടുത്തു അള്ളാഹു മുറംനി ബിത്തർക്കിൽ മാസു മാ ബബൈത്തനി ഓറം നീ അൻ അതക്കൽഫമാലായ നീനി വർസുഖ് നീ ഹുസൻ അൻ അറുറീഫിമായി ഉറുദീഖി അള്ളാഹു മുബദി അസാതി അലജലാലി വല്ലാം അല്ലത്തീലാത്തറാം അസലുഖു റഹ്മാൻ بجلالك ونور وجهك ان تلزم قلبي حفظ كتابك كما علمتني وارزقني ان اتلوه على النحو الذي يرضيك عني. اللهم بدي السماوات والارض ذا الجلال والاكرام والعزة التي لا ترام اسالك يا الله يا رحمن بجلالك ونور وجهك ان تنفر بكتابك بصري وان تطلق به لساني وان تفرد به عن قلبي وتشرح به صدري وان تعمل به بدني فانه لا يعنيني الا അല അല ഈനി അലയ്യ ഇല്ല അന്നത്തെ വലാഹുല വലാഹുബത്തെ ഇല്ലാബില്ലാഹില്ല അലി ഇല്ലാഹിയും ഇങ്ങനെ മൂന്ന് വെള്ളിയാഴ്ച അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് വെള്ളിയാഴ്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞു അത് ഒരാൾ ചെയ്താൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നവും സംഭവിക്കൂല അദ്ദേഹത്തിന് മറന്നുപോകൂല എന്ന് സൂചിപ്പിച്ചു അങ്ങനെ ഇബ്രാ അബ്ബാസാൻ്റെ പറഞ്ഞു അങ്ങനെ അലിറുൽ അഞ്ചോ ഏഴോ പ്രാവശ്യം ചെയ്തതിന് ശേഷം നബി എൻ്റെ ബിസുബാബുസിനം തങ്ങളുടെ സമീപത്ത് വന്ന് എനിക്ക് നേരത്തെ ഒരു നാലായത്ത് പോലും എൻ്റെ മനസ്സിൽ നിൽക്കൂലായിരുന്നു ഇപ്പോൾ ഞാൻ നാൽപ്പതായത്ത് പഠിച്ചു വന്നു അത് ഇപ്പോൾ എനിക്കൊരു പ്രയാസമില്ലാതെ ഓതാൻ സാധിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ കണ്ണിൻ്റെ മുമ്പിലുള്ളതുപോലെ നോക്കി ഓതാൻ കഴിയുമ്പോൾ ഓതാൻ സാധിക്കുന്നുണ്ട് ഹദീസ് കേട്ടാൽ എനിക്ക് മറന്നു പോകുമായിരുന്നു ഇപ്പോൾ ഹദീസ് കേട്ടാൽ എനിക്ക് മറതി സംഭവിക്കുന്ന ഒരു അക്ഷരം പോലും മറന്നു പോകുന്നില്ല എന്ന് പറഞ്ഞതായും ഉണ്ട് അപ്പം നബിസ്വലാഹു അലി സ്വലി മോമിനുൻ വറബിൽ കായബ എന്ന് മോമിനാണ് വിശ്വസിക്കുന്ന ആളാണ് ഖായബത്തിൻ്റെ റബനെ തന്നെയാണ് സത്യം യാ അബാ ഹസൻ എന്ന് പറഞ്ഞതായി ഇമാം തിരുമതി അദിള്ളാഹുവിനെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് അത് ഇമാം സുഹത്ത് അലി അള്ളഹുവിൻ്റെ അടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് അബ്ദുൽ ഹമീദ് സവാൻ റഹ്മുല്ലാ ത്ഫയുടെ വ്യാഖ്യാനത്തിലും പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം മറ്റൊന്നാണ് നമ്മൾ സാധാരണ വെള്ളിയാഴ്ചകൾ ചെയ്യാനുള്ള അമലുകളാണ് സ്വന്തം പാപ്പ ഉമ്മയുടെ കബറ് സിയാർച്ച ചെയ്യുക അതുപോലെ കുടുംബങ്ങളുടെ കബറ് സിയാറത്ത് ചെയ്യുക അത് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം സുന്നത്തുണ്ട് അതുപോലെ വെള്ളിയാഴ്ച ദിവസം മരിക്കുന്ന ആളുകൾക്ക് മനസ്സല്ല വെള്ളിയാഴ്ച ദിവസം മരിക്കുന്നവർക്കുള്ള ചില ഗുണങ്ങളും മഹത്വങ്ങളും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് അല്ലാഹുതായ നമുക്കൊക്കെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണം നൽകുമാറാകട്ടെ മറ്റൊന്ന് ഇബിൻ അബാസ് അല്ലാൻ റിബിസല്ലാ സലമങ്ങൾ പറഞ്ഞ ഇസ്ബഹാനി റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടിൽ മൻസല്ലാ ബാദൽ മകരിബിറക്കയത്തെ ഇനി ഫീ ലൈലത്തിൽ ജുമാറ്റി വെള്ളിയാഴ്ച രാവിലെ മകരവിൻ്റെ ശേഷം നെട്രക്കയത്ത് നിസ്കരിച്ച് ഓരോന്നിനും ഫാത്തിയ ഒരു പ്രാവശ്യം ഓതിയിട്ട് അഞ്ച് പ്രാവശ്യം ഇദാസുലത്ത് സൂറത്ത് ഓതിയാൽ സക്റാത്തിൽ മൂത്ത് മരണത്തിൻ്റെ വെപ്രാളത്തിൽ നിന്ന് നിന്നുള്ള എളുപ്പം ചെയ്യും എന്ന് വന്നിട്ടുണ്ട് അദാബുൽ ഖബൂറിൽ നിന്നും രക്ഷ കിട്ടുമെന്നും അല്ലെ സിറാത്ത് പാലം എളുപ്പത്തിൽ കടക്കാൻ സാധിക്കുമെന്നും വന്നിട്ടുണ്ട് ഇതുപോലെ റസൂൽ അല്ലാസ് അഹു അലൈഹി വസ്ലമ തങ്ങള് പള്ളിയിലേക്ക് വെള്ളിയാഴ്ച കടന്നാൽ വാതിലിൻ്റെ പൊളി പിടിച്ചു നിന്നിട്ട് അവിടുന്ന് അള്ളാഹു മജാലിന് ഔജഹ മൻ തവജ്ജഹ ഇലയിക്ക വാക്രമ മൻ തകറബയിലേക്ക അഫ്തലമൻസാല കറബ ഇലയിക്ക എന്ന് പറഞ്ഞതായി വന്നിട്ടുണ്ട് ഇമാം ഇമാൻ നോബിറുല്ലാഹുൻ അദ്ക്കാറിൽ ഇത് നമ്മൾ പറയുമ്പോൾ ഔജഹ മന്തവജ എന്ന സ്ഥലത്ത് മിൻ ഔജഹി ഒമിൻ അക്രബി ഒമിൻ അഫുദ് അലി എന്നാക്കി പറയണം എന്ന് ഇമാം നവീർ അലി അള്ളാഹുനു അദ്ക്കാറിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുപോലെ റുഹാ സമയത്ത് നിസ് നാല്രക്കയത്ത് നിസ്കരിച്ചതിന് ശേഷം ജീവിതത്തിലൊരിക്കൽ ഫാത്തിഹവതി ഒരാറ് പ്രാവശ്യം പത്ത് പ്രാവശ്യം ഫാത്തിഹവതി കുല ഉർബിൽ ഫലക്ക് പത്ത് പ്രാവശ്യോധി കുലാ ഉർബിൻ നാസ് പത്ത് പ്രാവശ്യോധി കൊൽഹു അല്ലാഹു അഹദ് പത്ത് പ്രാവശ്യോതി കൊല്ലിയായഹുൽ കാഫിർ നസുർത്ത് പത്ത് പ്രാവശ്യോതി ആയതുൽ കുർസി പത്ത് പ്രാവശ്യോധി എല്ലാ റൊക്കയത്തിലും അങ്ങനെ അത്തഹിയാത്ത് ഓതിയിട്ട് എഴുപത് പ്രാവശ്യം അള്ളാഹുവിനോട് അസ്തഫുർ അലീം ചൊല്ലി സുബഹാൻ അല്ലാഹി എഴുപത് പ്രാവശ്യം ജൊല്ലി സുബഹാനാഹി അലഹമില്ലാൽ അഹ് ലി ലഹല അള്ളാഹു അള്ളാഹു അക്ബർ അലാഹു അല്ല വലാഹുബത് ഇല്ലാബില്ലാഹലി അലി ഇല്ലീം എഴുപുര പ്രാവശ്യം അങ്ങനെ ചൊല്ലിയാൽ ആകാശഭൂമികളുടെ ഇടയ്ക്കുള്ള ഷെറുകൾ ജിൻസിൻ്റെയും ജിന്നിൻ്റെയും ഷെറുകൾ കാക്കുമെന്ന് ചില റിപ്പോർട്ടുകളിൽ വന്നതായി പണ്ഡിതന്മാരെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരാൾക്ക് ഒരു ആവശ്യ നിർവഹണം നിർവഹിക്കാൻ ലഭിക്കാൻ വേണ്ടി അബ്ദുള്ള ഉമർ അമർ അതില്ലാഹൻ മേൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൽ ഒരാൾ ബുധനാഴ്ച നോമ്പ് എടുത്തു വ്യാഴാഴ്ച എടുത്തു വെള്ളിയാഴ്ച എടുത്തു എന്നിട്ട് വെള്ളിയാഴ്ച നന്നായിട്ട് കുളിക്കുകയൊക്കെ ചെയ്ത് ശരിക്ക് ശുദ്ധിയായി അതിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോയി എന്നിട്ട് ഒരു ധർമ്മം ചെയ്ത് كريم بولو لدرمو شيء ده أنت بلي نسكار نروه الله مني أسألك بسمك, بسمك بسم الله الرحمن الرحيم الذي لا إله إلا هو عالم الغيب والشهادة الرحمن الرحيم أسألك بسمك بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم الذي لا تأخذه سنة ولا نوم الذي ملأت عظمته السماوات والأرض الذي عانت له الوجوه وخشعت له الأصوات وجلت القلوب من خشيته أن تصلي على محمد صلى الله عليه وسلم وأن تؤتيني حاجتي و ഈ ഈ സലാത്തി ശേഷം എൻ്റെ ആവശ്യം അള്ളാഹുത്തല തരാനും ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് ദയാക്ക് ഉത്തരം ലഭിക്കും എന്ന് ഇമാം ഇസ്ബഹാനി അബ്ദുല്ലാബിൻ അബറല്ലി അള്ളാഹു റിപ്പോർട്ട് ഇതായി ഇമാം സുറ്റി എടുത്തു ധരിക്കുന്നുണ്ട് ഇതുപോലെ റസൂൽ അല്ലാഹി സ്വല്ലാസ്വലമ്മ തങ്ങളെ കാണാൻ സാധിക്കും വെള്ളിയാഴ്ച രാവിലെ കുളിച്ചിട്ട് രണ്ടരക്കയത്ത് നിസ്കരിച്ച് ആയിരം പ്രാവശ്യം കുല്ലുഹുല്ലാഹു ഓദിയിട്ട് കിടന്നാൽ അവന് റസൂ സലാമങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുമെന്ന് ഇമാം ഇമാാം സൂത്തിറുല്ലാഹൻ എടുത്തു തിരിക്കുന്നുണ്ട് ഇതുപോലെ മറ്റൊരു കാര്യം വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷമുള്ള സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ് ആയിഷ്യു അലീ ഉള്ളാഹൻഹ വളരെയേറെ വിപാദത്തിലും ദ്വായിലും മാത്രം ഒരു സമയമാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ആ സമയത്താണ് എന്ന് പറയുന്നുണ്ട് ചില റിപ്പോർട്ടിൽ ഏതായിരുന്നാലും ആ സമയത്ത് ക്ലാസ്സുകൾ ഒഴിവാക്കി വിഭാഗത്തിൽ ഒഴുകുന്നത് കൂടുതൽ നല്ലതാണ് ലായ് ഫഹുർ റജുലുഖുൽ അൽ ഫിഖിഅത്തായ തുർക്ക ഖൗമിഹി സഖോമിഹി ജമാഅ അൽ ആയിഷ റളിയല്ലാഹു ആയിസർലിൽ നിന്ന് ഒരു റിപ്പോർട്ട് ഇമാം സുഹുത്ത് റഹിമഹുള്ള എടുത്തുദ്ധരിക്കുന്നുണ്ട് ധരിക്കുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം അറഫ ദിവസം മലക്കുകളോട് മലക്കുകളോട് മോമിനികളെ കാണിച്ച് അള്ളാഹുത്തല്ല അഭിമാനം പറയുന്നത് പോലെ വെള്ളിയാഴ്ച ദിവസവും അതേപോലെ പറയും എന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് വെള്ളിയാഴ്ച ദിവസം ഇജാബത്തുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതുപോലെ അന്തയാ ഹന്നാനുയാ മന്നാനുയാ ബദിയ സ്ല്ലാർ ജലാലി വല്ലിക്കറാം ഇവിടെ പഴയ കാലത്തുള്ള പള്ളികളിലൊക്കെ കേരളത്തിൽ നടപ്പുണ്ടായിരുന്നു ഇപ്പോഴും കുടകയിലൊക്കെ ചില സ്ഥലത്ത് ഇത് ചൊല്ലി വരാറുണ്ട് അത് ചൊല്ലുന്നതിനെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് കയ്യാമത്തെ നാളിൽ വെള്ളിയാഴ്ചയെ അള്ളാഹു സുബാനഹു ദിവസങ്ങളെയൊക്കെ ദിവസങ്ങളൊക്കെ അള്ളാഹു രൂപമാക്കിയിട്ട് അവതരിപ്പിക്കും ഇപ്പോൾ വെള്ളിയാഴ്ച ഒരു പുതിയ പോലെ ഉണ്ടായിരിക്കുമെന്നും അതിൻ്റെ പ്രകാശം ഒട്ടാകെ പ്രകാശിക്കുമെന്നും ഒക്കെ ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് ഏതായിരുന്നാലും വെള്ളിയാഴ്ചയെ പരിഗണിച്ച ആളുകൾ ആ വെള്ളിയാഴ്ചയെ ചുറ്റിപ്പറ്റി നിൽക്കുമെന്നും ആ ഒരു സ്ഥാനം വേറെ ആളുകൾക്ക് ഉണ്ടാവില്ല എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് ഏതായിരുന്നാലും വെള്ളിയാഴ്ച ദിവസം വളരെ പരിഗണിക്കപ്പെടേണ്ട ദിവസമാണ് അതുകൊണ്ട് ഇന്നത്തെ നാളെ ജുമാക്ക് പോകൽ ഇല്ല എന്ന് വിചാരിച്ച് അവഗണിച്ച് തള്ളാതെ നമ്മൾ സൽക്കർമ്മങ്ങളിലും ദിക്കറിലും ധായിലുമൊക്കെ മുഴുകണം എന്ന് എന്നോടും നിങ്ങളോടും വസീഹത്തെയാണ് അള്ളാഹു സുബാനഹുബത്താല നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാൻ നമുക്ക് തൗഫിക് യുമാറാകട്ടെ നമ്മളെ ഇമാം ഷാഫി റുദി അള്ളാഹുഅൻഹുവിൻ്റെ ആണ്ട് ദിവസം ഇന്നലെ കഴിഞ്ഞതാണ് എൻ്റെ ഉമ്മാമയുടെ ഞാൻ വളരെ ചെറിയ മുത്താലി ആയിരുന്ന സമയത്ത് എന്നെ വളരെ സ്നേഹിച്ച ഞങ്ങളെ കുടുംബങ്ങളെയൊക്കെ സ്നേഹിച്ച ഉമ്മാമ മരിച്ചത് ചാബാന് ഒന്നിനാണ് എൻ്റെ ഒരു പിതാവിൻ്റെ പെങ്ങളുടെ മകൻ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ താളിക്കുനി മൊയ്തുക്ക ഇന്ന് മരിച്ചുപോയി എനിക്ക് ഈ സമയമായതുകൊണ്ട് പോകാൻ പാടില്ലാത്തതുകൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ നമ്മളിന്ന് മരിച്ചുപോയ ആളുകൾ നമ്മുടെ ഉമ്മവാപ്പമാർ ഉസ്താദ്മാർ അങ്ങനെ തുടങ്ങി പലരും മരിച്ചു പോയിട്ടുണ്ട് അള്ളാഹുതല എല്ലാവരുടെ ഖബറിലും സന്തോഷം നൽകുമാറാകട്ടെ എൻ്റെ ഉമ്മയുടെ അനിജത്തിയുടെ മകൻ കഴിഞ്ഞ കൊല്ലം മുമ്പ്രക്ക് പോയി മദീനയിൽ നിന്ന് മരണപ്പെട്ടു പോയതും ഷാബാന് ഒന്നിനാണ് അങ്ങനെ നമ്മൾ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് മഹാന്മാരായ പലരും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹുതാല എല്ലാവരുടെയും ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ എല്ലാവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഫാത്തിഹോദി ദയാ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം അൽ ഫാത്തിഹ അഹമ്മദ് അലഹമ്മദ്ദീൻ إياك نعبد وإياك نستعين أهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد. لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد.

بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحاب سيدنا مولانا محمد أرحم الراحمين يا ربي نغلغوديدم نغلفرندم كرتدم قبول نقبل يا الله ഞങ്ങൾ ഓദിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങളിവിടെ പറഞ്ഞ എല്ലാവരുടെ ഖബറിലും നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ മുതൽക്ക് എല്ലാ മഹാന്മാരെ ഖബറിലും നീ എത്തിച്ചു കൊടുക്കണം റുറ്മാനെ അവരെ ഞങ്ങൾ ഈ സ്വർഗ്ഗത്തിലൊരുമിച്ച് കൂട്ടണം റുറമാനെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ഏതെല്ലാം മഹാന്മാരെ അനുസ്മരിച്ചിട്ടുണ്ടോ ഏതൊക്കെ ഇമാമിങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ടോ ആരുടെയെല്ലാം ഗ്രന്ഥങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടോ എല്ലാ മഹാന്മാരെ ഖബറിലും ഞങ്ങളെ ഇൽമു പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ ഖബറിലും പഠിപ്പിക്കാൻ പറഞ്ഞുതച്ച ഉമ്മബാപ്പമാരെ ഖബറിലും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരും ഖബറിലും നീ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ എത്തിക്കണം ഓറഹ്മാനെ അള്ളാഹുവേ അവരെയും ഞങ്ങളെയും നീ സ്വർഗ്ഗത്തിലൊരുമിച്ച് കൂട്ടണം റഹ്മാനെ ഞങ്ങളെല്ലാം പാപികളാണ് ഞങ്ങളെ തെറ്റു ഈ മഹത്തായ രാത്രിയിൽ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം ഓറഹ്മാനെ വെള്ളിയാഴ്ച രാവും പകലുമൊക്കെ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകാൻ വേണ്ടി തന്ന ദിനങ്ങളാണ് സമയങ്ങളാണ് റബ്ബേ ഞങ്ങൾ വന്നുപോയ എല്ലാ തെറ്റൂറ്റങ്ങളിലും ഞങ്ങൾ അങ്ങേയറ്റം മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങുന്നു ഇനി മേലിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റൂറ്റങ്ങളും ഞങ്ങൾക്കും ഞങ്ങളുടെ ഉമ്മബാപ്പുമാരുസ്താദന്മാർ ശിഷ്യന്മാർ ഭാര്യസന്താനങ്ങൾ കുടുംബങ്ങൾ സ്നേഹിതന്മാർ ഞങ്ങളെ ദീനി പ്രവർത്തനങ്ങളിലും ഞങ്ങളെയും സഹായിച്ചവർ സഹകരിച്ചവർ ബന്ധപ്പെട്ടവർ ആരുണ്ടോ എല്ലാവർക്കും സർവ്വ തെറ്റുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാനെ അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഫിർദോസിലൊരുമിച്ച് കൂട്ടണം റഹ്മാനെ അള്ളാഹുവേ നിൻ്റെ ഭവനങ്ങളായ പള്ളികളിൽ പോയി നിസ്കാരം നിർവഹിക്കാൻ കഴിയാത്ത വിധം മുസ്ലിം ഉമ്മത്ത് വളരെ വിഷമത്തിലാണ് ലോകം മുഴുക്കെയുള്ള എല്ലാ ജനങ്ങളും നിൻ്റെ അടിമകളാണ് എല്ലാവരും വളരെ വിഷമത്തിലാണ് ഈ വിഷമവും പ്രയാസവും നീ പെട്ടെന്ന് തന്നെ ഉയർത്തിത്തരണം റഹ്മാനെ എല്ലാ മുസീബത്തുകളും ആപത്തുകളും രോഗങ്ങളും നീ ഉയർത്തിത്തരണം റഹ്മാനെ ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനെ ആർക്ക് രോഗ നിർണയം നടത്തിയോ അവർക്കൊക്കെയും പൂർണ്ണ സലാമത്ത് നൽകണം റഹ്മാൻ ആര് പരിശോധനയിലുണ്ടോ അവർക്കൊന്നും ഞങ്ങൾക്കാർക്കും നീ രോഗം നൽകരുത് റഹ്മാനെ എല്ലാവർക്കും നിന്റെ കാവൽ നൽകണം റഹ്മാനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫർജും മഹ്രജും ഉണ്ടാക്കി ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ ഞങ്ങളുടെ തെറ്റു മാപ്പാക്കി ഞങ്ങൾ ആരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ വാക്കുകളിലും പ്രവർത്തകളിലും ചിന്തകളിലും ഞങ്ങളെ സ്ഥാപനങ്ങളിലും സംഘടനകളിലും ഞങ്ങളോട് സഹകരിക്കുന്നവരിലും അവരുടെ മുഴുവൻ ഏർപ്പാടുകളിലും നീ ഹൈറും ബറക്കത്തും നൽകണം മുറമാനെ സർവ്വ മുസീബത്തുകൾ ഷെറിൽ നിന്ന് കാക്കണം റഹ്മാനെ വിദേശങ്ങളിൽ കഴിയുന്ന ഞങ്ങളെ സഹോദരന്മാർ അവർക്കെല്ലാം നിൻ്റെ കാവൽ നൽകണം റഹ്മാനെ നിന്റെ സഹായം നൽകണം റഹ്മാനെ അവരെയും ഞങ്ങളെയും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും നീ സംരക്ഷിച്ച് രക്ഷപ്പെടുത്തണം മുറമാനെ അവസാനം കാമിലായ ഇമാനോടെ ഞങ്ങളെല്ലാവരെയും എൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ആ നന്നാക്കി മരിപ്പിക്കണം റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിലൊരുമിച്ച് കൂട്ടണം റഹ്മാനെ കോളിച്ചാൽ മഹൻ സെക്രട്ടറി പി കെ അബ്ദുൾ ഗഫൂറിൻ്റെ പിതാവും മുഹമ്മദ് ബാഖബി ഉസ്താദിൻ്റെ ദേഷ്ട സഹോദരന്മാർ പി കെ യൂസുഫ് മരണപ്പെട്ടു അള്ളാഹുവെ അദ്ദേഹത്തിനും ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇന്ന് മരിച്ചുപോയവർക്കും എല്ലാവർക്കും ഈ മാപ്പ് നൽകണം റഹ്മാനെ ഞങ്ങളെല്ലാവരെയും അവരെയും സ്വർഗത്തിലൊരുമിച്ച് കൂട്ടണം റഹ്മാനെ റബ്ബന ത കബൽ ഒരു കാര്യം പണ്ഡിതന്മാർക്ക് വേണ്ടി പറയാണ് ഞാനിന്ന് സംസാരിക്കുമ്പോൾ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ അതെല്ലാം ഇമാം സൂതുഹനുവിൻ്റെ അല്ലുഅ അല്ലു ആ ഫി ഹസായിസുൽ ജുമാ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഫലായിലുൽ അമല് അതായത് അമലുകൾ നിർവഹിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത പറയുന്ന ഹദീസുകൾ ഹുക് പറയാനുള്ളതല്ല അത്തരം ഹദീസുകളിൽ അത് സഹീഹല്ലെങ്കിലും ഹസനല്ലെങ്കിലും ഇനി പണ്ഡിതന്മാരുടെ സാങ്കേതിക ഭാഷയിൽ ലൈഫ് എന്ന് പറയുന്ന ഹരീസുകളാണെങ്കിലും അതുകൊണ്ട് അമൽ ചെയ്യുന്നതിന് വിരോധമില്ലെന്ന് എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഹരീസുകളുടെ സനതുകളിലോ മറ്റോ സഹീഹിൻ്റെ നിബന്ധനകൾ ഒക്കാത്തതുണ്ടെങ്കിലും അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് കുഴപ്പം ഇല്ല അതേപോലെ വെള്ളിയാഴ്ച ദിവസത്തെ കുളി അത് സുന്നത്താണ് അത് നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് എന്നാൽ ഒരാൾക്ക് വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ അത് സുബിഹിൻ്റെ ശേഷം കുളിച്ചാലേ ജുമായയുടെ കുളിയായി പരിഗണിക്കുകയുള്ളൂ എന്നതാണ് പ്രബലമായ പക്ഷം അതിനു മുമ്പ് കുളിച്ചാൽ ജുമായയുടെ കുളിയായി പരിഗണിക്കുകയില്ല ജനാപത്ത് കുളി ഉള്ള ഒരാൾ ജുമാ നിസ്കാരത്തിൻ്റെ കുളിയും ജുമായയുടെ കുളിയും കൂടി നിർവഹിക്കുകയാണെങ്കിൽ അത് രണ്ടും ഒരുമിച്ച് കരുതിയാൽ ഹസല രണ്ട് കുളിയും ലഭിക്കും എന്ന് ഇമാമിയങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ കാരണമായി അവർ പറഞ്ഞത് എന്ന വപനത്വഹാറത്തി ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നിലേക്ക് കടക്കുന്നതാണ് അതുകൊണ്ട് രണ്ടിനെയും കരുതിയാൽ രണ്ടും ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ രണ്ടും ലഭിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ കുളിക്കലാണ് ഉത്തമം എന്നല്ല അതിൻ്റെ അർത്ഥം അതവിടെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് രണ്ടും ലഭിക്കും എന്ന് പറയുമ്പോൾ തന്നെ വൽ അക്മലു ഐ അറുത്തസിലലിൽ ജനാപത്തി സുമലിൽ ജുമാഅത്തി ജുമാക്ക് വേറെ കുളി ജനാബത്തിന് വേറെ കുളി കുളിക്കുന്നതാണ് പരിപൂർണമായത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ത്വഫയിലും ആ കാര്യം പറ വൈങ്കാനൽ അക്കുമലു ഇഫ്രാദ കുല്ലിൻ ബിഹസലിൻ ഓരോ ഗുളിയും വെവ്വേറെ കുളിക്കലാണ് പരിപൂർണത ഏറ്റവും പരിപൂർണമ പരിപൂർണത അതേസമയത്ത് ഉമനിയുത്തസലി ജനാബത്തിൻ ഔ ഔഹൈദീൻ നിഫാസിൻ ഔ ഈദിൻ ബിനിയഹിമ ഹസല അതേസമയത്ത് ജുമായയുടെ ഗുളിയും അതുപോലെ ജനാബത്തിൻ്റെ ഗുളിയും ഒന്നിച്ച് കുളി രണ്ടും ചെയ്തുകൊണ്ട് കുളിച്ചാൽ ഹസല രണ്ടും കിട്ടും ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഹസല എന്ന് കണ്ടതുകൊണ്ട് വെവ്വേറെ കുളിക്കുന്നതിനേക്കാൾ നല്ലത് രണ്ടും കൂടി ഒന്നാക്കി കുളിക്കൽ ഈ ഓഫറിൻ്റെ പിന്നാലെ പോകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ എന്ന് കാണുമ്പോഴേക്ക് അങ്ങനെ രണ്ടും കൂടി ഒന്നിച്ച് കുളിക്കലാണ് സൂക്ഷ്മതയെന്നും പരിപൂർണതയെന്നും ആരും തെറ്റിദ്ധരിക്കരുത് അതിനർത്ഥം രണ്ടും ലഭിക്കും മസാല അനുസരിച്ച് ലഭിക്കും എന്നാണ് പരിപൂർണത വെവ്വേറെ തന്നെ കുളിക്കുന്നതാണ് അത് ഫുഹാഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹസല എന്ന വിഭാഗത്ത് കാണുന്ന സ്ഥലത്ത് വളരെയേറെ ശ്രദ്ധിച്ച് ഓരോന്നും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു മറ്റ് ചില സ്ഥലങ്ങളിൽ ഹസല എന്ന് പറഞ്ഞതിന് എന്നെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ അതാത് സ്ഥലങ്ങളിൽ ഇൻഷാ അല്ല അതിൻ്റെ ചർച്ചയിൽ വെച്ച് പറയുന്നതാണ് എന്നറിയിക്കുന്നു അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും നാഫിയ അൽമിനെ വർദ്ധിപ്പിച്ച് ഒരാൾ ഒരു ഫതുവ ഒരു പണ്ഡിതനോട് ചോദിച്ചാൽ രണ്ടും കിട്ടുമോ എന്ന് ചോദിച്ചാൽ രണ്ടും കിട്ടും എന്നാണ് റാജി അനുസരിച്ച് ഫതുവ കൊടുക്കേണ്ടത് അത് മറ്റൊരു കാര്യമാണ് അമല് ചെയ്യുമ്പോൾ ഏറ്റവും സൂക്ഷ്മതയുള്ള രൂപമാണ് സ്വീകരിക്കേണ്ടത് അസല